മുസ്ലിം എന്നതിന് പുറമെ നമ്മുടെ മലബാർ ഏരിയകളിലൊക്കെ നമുക്ക് ഒരു മഹത്തായ പേരുണ്ട് അത് മാപ്പിള എന്ന ആമുകൊന്നും നീട്ടാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കാം മാപ്പിള അസുലുഹു മഹാപിള്ള മഹാപിള്ള എന്ന വാക്കിൻ്റെ അർത്ഥം മാപ്പിള എന്ന വാക്കിന്റെ അർത്ഥവും ബഹുമാനമുള്ളവൻ എന്നാണ് ശ്രീകണ്ഠേശ്വരം അദ്ദേഹത്തിൻ്റെ ശബ്ദ ധാരാവലിയിൽ മാപ്പിള എന്നതിൻ്റെ വാക്കിന് അർത്ഥം നൽകിയപ്പോൾ ബഹുമാനമുള്ളവൻ എന്ന അർത്ഥം നൽകി നമ്മളെല്ലാവരും ഒരു നേരം വിലയിരുത്താനും ചിന്തിക്കാനും എൻ്റെ ഈ ചുരുങ്ങിയ സംസാരം ഉപകാരപ്രദമാകണം നല്ല ബഹുമാനമുള്ള ആളുകളായി മാപ്പിളമാരായി പുറം ലോകം നമ്മെ വിലയിരുത്തുമ്പോൾ പഴയകാലത്തുള്ള ആളുകളിൽ അത് ശരിയാം വണ്ണം നിയലിക്കുകയും പഠിപ്പിക്കുകയും മാതൃകയാകും തരത്തിൽ അവർ ജീവിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് നമുക്ക് തീർത്തും ആ പേരിനോട് പൊരുത്തപ്പെടാൻ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും സാധിക്കുന്നില്ല എന്നത് ദുഃഖകരമാണ് സാധിക്കാതെ വരുന്നത് പുറത്തുള്ള ആളുകളെ ആരെങ്കിലും കുഴപ്പം കൊണ്ടോ മറ്റോ അല്ല നമ്മുടേത് തന്നെയാണ് കുഴപ്പം നാം നമ്മെ തന്നെയാണ് ശരിയാക്കേണ്ടതും നന്നാക്കേണ്ടതും ഞാൻ ഏറ്റവും പ്രധാനമായും നന്നാക്കേണ്ടത് എൻ്റെ ശരീരത്തെയാണ് എൻ്റെ ബാഹ്യ ശരീരത്തെയും ആന്തരിക ശരീരത്തെയും രണ്ടാമതായി ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അടുത്ത ബന്ധുക്കളായ കുടുംബക്കാരോടാണ് മൂന്നാമതായി എനിക്ക് വലിയ ബന്ധം സമൂഹത്തോടാണ് സമൂഹവുമായി ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകളായതുകൊണ്ട് നമ്മിൽ ഓരോരുത്തരിലും ഈ ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്താണ് ആ മാപ്പിളയായ ബഹുമാനമുള്ള ആ മുസ്ലിമിന് ഉണ്ടായിരുന്ന ബഹുമാനം നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം പഴയകാലത്തുള്ള ആളുകൾ സ്വീകരിച്ചു പോന്നിരുന്ന അവർ കൊണ്ട് നടന്നിരുന്ന കാർക്കശ്യ ബോധം പ്രധാനമായും നമ്മൾ ഒഴിവാക്കി അതാണ് ഒരു കാരണം ഉപ്പമാരെല്ലാവരും ശ്രദ്ധിക്കുക ചെറുപ്പക്കാരൊക്കെ പഴയ കാലത്തുള്ള ആളുകൾ വളരെ കർശനമായി എന്തെല്ലാം നിലപാട് സ്വീകരിച്ചിരുന്നോ നമ്മൾ ആ കെട്ടുകളൊക്കെ കഴിച്ചു അത് ഇപ്പം എത്ര ആളുകൾ മുറുക്കുന്നുണ്ടോ വല്ലാതെ ആ കെട്ട് മുറുക്കിക്കൊണ്ട് നടക്കുന്നുണ്ടോ അവരിൽ ആ പഴമയും പരിശുദ്ധിയും ഒരിക്കൽ പോലും കുറയാതെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പഴയ കാലത്തൊരു തറവാട് ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പഴയകാലത്തൊരു തറവാട് ഒരു വടാപുറ ഒക്കെ ഉള്ള വടാപുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാളിലാണ് പഴയകാലത്ത് വടാപുറ എന്നറിയാം ആ വീട്ടിൽ ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും അഞ്ച് ആൺമക്കൾ താമസിക്കുന്നു അഞ്ച് പേരും വിവാഹം ചെയ്തിട്ടുണ്ട് അഞ്ചു പേർക്കും മക്കളുണ്ട് ഒരു വലിയ കുടുംബവും അണുകുടുംബങ്ങളും ഇന്ന് എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് സംശയട്ടോ കാരണം അന്ന് കല്യാണം കഴിഞ്ഞാൽ ഒരു മുബീനായി അടുത്ത മുബീന് വീട് വെക്കുക എന്നുള്ളതാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ പഴയ കാലത്തുള്ള ആ ഒരു ഒരു സന്തോഷകരമായ ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ സുന്ദരമായ ഒരവസ്ഥ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള അവസ്ഥ ആ വലിയ തറവാട് വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ റൂമുകളുണ്ട് ആ റൂമിൻ്റെ ഉള്ളിൽ ഒരു കട്ടിലൊരു ബെഡ് മകനും മരുമകളും ആ കട്ടിൽ മതി താഴെ ഒരുപാട് ചെറിയ ചെറിയ കടക്കകൾ നമ്മളാ മടക്കി വെക്കാൻ എളുപ്പമുള്ള ജാതിയുള്ള കടക്ക ആ കടക്ക ഒരു മൂന്നെണ്ണം വിരിച്ച് മൂന്ന് കുട്ടികൾ ഓരോന്നിലിങ്ങനെ കിടക്കും ചെറിയൊരു അകലം ഓരോരുത്തർക്കും ഇടയിലുണ്ട് ഒന്നെങ്കിൽ ഒരു ഒരു മുഴുവൻ അല്ലെങ്കിൽ അതിലപ്പുറം അകലം അപ്പോഴേക്കാ റൂമ് ഫില്ലായിട്ടുണ്ട് കുട്ടികളിങ്ങനെ വളർന്നു വരുമ്പോൾ പെൺകുട്ടികളാണ് മൂത്ത കുട്ടികളായി വളർന്നു വരുന്നതെങ്കിൽ ഒരു പത്താം വയസ്സ് പന്ത്രണ്ടാം വയസ്സാകുമ്പോഴേക്ക് തറയിട്ട് ഒരു പതിനാലാം വയസ്സാകുമ്പോഴേക്ക് കുടിയിരുന്ന് ഒരു പതിനാറാം വയസ്സാകുമ്പോഴേക്ക് കല്യാണം നടക്കും പക്ഷേ ആ അഞ്ച് മക്കളും താമസിക്കുന്ന ആ വീട്ടിൽ അഞ്ച് ആളുടെ ഭാര്യമാരും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിട്ട് പോലും ഒരിക്കൽ പോലും അസ്വസ്ഥതകളില്ലായിരുന്നു ഒരാൾക്ക് ഒരാളെ പറ്റാത്തതോ അല്ലെങ്കിൽ ഒരാൾ ഉപ്പേരി മറ്റാക്ക് പിടിക്കാത്തതോ ഒരാളെ ചായയിൽ കുറച്ച് ഏറുണ്ട് എന്ന് മറ്റാൾ പറയുന്നത് ഒന്നുമില്ലായിരുന്നു ആ അഞ്ച് അണുകുടുംബങ്ങളും ഓരോരുത്തരും കുടി ഇറങ്ങിപ്പോകുമ്പോൾ ബാപ്പാനോട് വയ്ക്കും ബാപ്പ ഞാൻ പോരെടുക്കട്ടെ ആ അടുത്ത മോനെ ഏതായാലും എൻ്റെ കുട്ടിക്ക് നാല് കൊല്ലായാലും കല്യാണം കഴിക്കണല്ലോ പൊരടുത്തോ അത് അവിടുത്തെ സ്ഥലം അവിടുത്തെ അറകട്ടിക്കും ദൂരൊക്കെ ഒന്നും പോകണ്ട പക്ഷെ ഈ അഞ്ച് കുടുംബങ്ങളും പറിച്ചു നട്ടാലും ആ തറവാട്ടിലേക്ക് അവർ ഇടയ്ക്കിടക്ക് ഒത്തുകൂടും പെട്ടെന്ന് തറവാട് ഇന്നത്തെ മാതിരി പെട്ടെന്ന് പൊളിക്കൂല ഞാൻ ആ തറവാടിന് ഇന്ന് ചിലരൊക്കെ പെട്ടെന്ന് കേടില്ലാതെ പൊളിക്കുന്നത് പോലെ അന്നും കേടില്ല അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തും നിപ്പാനോട് മാറുമ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ നിൽക്കണ്ട നിങ്ങൾ ആ മക്കളോടൊക്കെ മാറി മാറി താമസിച്ചോളി നാട്ടിലെ പതിവനുസരിച്ച് ചെറിയ മോനോടെ പോയി കൂടിക്കോളി എന്നിട്ട് വേഗം പൊളിച്ചു ആ അഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ആ വലിയ തറവാട്ട് വീട്ടിൽ ഒരാളും ഒരു കുട്ടികളും തമ്മിൽ തെറ്റാതെ വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ പോയിരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം നെടുന്തൂണുകളായ ബാപ്പയുടെയും ഉമ്മയുടെയും കർശനബോധമുള്ള ശിക്ഷണമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഈ കർശന ബോധമുള്ള ശിക്ഷണം എന്ന് അവസാനിച്ചിട്ടുണ്ടോ അന്നു തുടങ്ങിയിട്ടുണ്ട് അനാവശ്യങ്ങളുടെ പരമ്പരകൾ ചേക്കേറാൻ ആ കാർക്കശ്യത്തിൻ്റെ ഒരു രസം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം വല്യപ്പയാകുന്ന ആ വീട്ടിലെ ഉപ്പാക്ക് വെല്ലുപ്പയാണ് രണ്ടാം തലമുറയും മൂന്നാം തലമുറയും ഒക്കെ കണ്ടു തുടങ്ങാനായിട്ടുണ്ട് ആ വല്യപ്പ രാവിലെ മക്കളെല്ലാവരെയും വിളിക്കുകയാണ് ഏതാ ഈ മക്കൾ എന്ന് പറഞ്ഞത് ഒരാൾക്ക് മുപ്പത് വയസ്സ് വേറൊരാൾക്ക് മുപ്പത്തെട്ട് വയസ്സ് വേറൊരാൾക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് വേറൊരാൾക്ക് നാൽപ്പത്തഞ്ച് ഇങ്ങനെ ഗ്രേഡുള്ള ആൾക്കാർ അവരെ മക്കളെയും വിളിക്കുക അങ്ങനെ ഈ വല്യുപ്പ അവരെയും വിളിച്ച് സുബിഹിൻ്റെ നേരത്ത് തന്നെ വിളിച്ച് പള്ളിയിൽ പോകാൻ സൗകര്യമുള്ളപ്പോൾ പള്ളിയിലേക്ക് പോകുന്നു അപ്പം അങ്ങനെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ അലഹമില്ല ഏതായാലും ഒരു തറവാട്ടുകാർ മൊത്തം എൻ്റെ പിന്നിലുണ്ട് ആ തറവാട്ട് മെമ്പർമാരൊക്കെ തീരുന്ന കാലത്തോളം എനിക്ക് സുബൈക്ക് ഓലെ പ്രതീക്ഷിക്കുക ഓലിപ്പടുത്തൊന്നും തീരാതിരിക്കട്ടെ എന്നൊരു ആത്മകഥം ചെയ്ത് നല്ലൊരു ത്വായും കാരണം എന്താ ആ ആപ്പത വന്ന് ആപ്പനെ മൂത്ത മകൻ രണ്ടാമത്തെ മകൻ മൂന്നാമത്തെ മകൻ മറ്റേ മകൻ ഇവിടെ ഒന്നുമില്ല ദൂരത്താ ജോലി അയാൾ വന്നാൽ അവിടെ കാണാം അന്നലെ വന്നാൽ തോന്നുന്നുണ്ട് അതാ വന്നാൽ ഇവിടെ കാണും സുബൈ കാണും ആർക്കും പ്രത്യേക ജോലിയൊന്നുമില്ലാത്ത നേരം ആ ബാപ്പയുടെ ശിക്ഷണത്തിൽ ഇത്രയും വലുപ്പമുള്ള മക്കൾ രണ്ടാം സൊഫിലാര മൂന്നാം സൊഫിലാര മദ്രസയിൽ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളും മേനേറ്റിട്ടുണ്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയാൽ ബാപ്പ അവിടെ വടപുറത്തിരിക്കും ബാപ്പാക്കിരിക്കാനൊരു കസേര ഉണ്ടാകും ആ കുറച്ച് നീളുള്ള കസേര ആ കസേര ഇപ്പം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് പൂമുഖത്തുണ്ടെങ്കിലും നമ്മളാരൂല എന്താ കാരണം അതിലിരുന്ന് നമുക്ക് പ്രായം പ്രായമാടുമായി എന്ന് മറ്റുള്ള ആൾക്കാർക്ക് തോന്നുന്നു പേടിയുണ്ട് ചിലപ്പോ ഞമ്മളോടൊക്കെ പറയും ഇസ്താദി ഇരുന്നോളി ഞമ്മക്ക് പ്രായമായ കടൊന്നും ഇല്ലല്ലോ ബഹുമാനത്തോടെ പറയും ഇതിൽ ഇരുന്നോളി അത് ശരിക്കും ആ വീട്ടിലെ അസലായിട്ടുള്ള ആൾക്കിരിക്കാൻ മാത്രമുള്ള ആ ചൂരനിലൊക്കെ വളഞ്ഞ് ഇങ്ങനെ നീണ്ട് കിടക്കുന്ന കാലൊക്കെ നീട്ടിയേക്കാൻ പറ്റിയ കസേര അതിലങ്ങനെ ഇരുന്ന ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ആളാണെങ്കിൽ പറയും ആ വീട്ടിലൊരു കസേരയിലൊരാളുണ്ട് അവിടുത്തെ വെള്ളിയാപ്പം തോന്നുന്നുണ്ട് ഒരിക്കൽ അങ്ങനെ ഒരു വാക്ക് കേട്ട പിന്നെ ജീവിതത്തിൽ ഇരിക്കൂല കാരണം വയസ്സ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആയിട്ടുള്ളൂ ആ കസേരയിൽ ഇരുന്നപ്പോൾ ഗ്രാൻഡ് ഗ്രേഡ് കൂടി 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 എത്തി അങ്ങനത്തെ ഒരു കസേരയിൽ വല്യാപ്പ ഇരിക്കും ഒരു നൂറ് മണിയുള്ള മാലയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഔറാദ് ജില്ലാണ് സുബൈൻ്റെ ശേഷം അപ്പം മക്കളൊന്നും എത്തിയിട്ടില്ല ഓതുന്ന സ്ഥലങ്ങളിലെത്തിയിട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ വലിയ വലിയ കുട്ടികൾ അപ്പോൾ വാപ്പ വലിയപ്പോ വിളിക്കുകയാണ് ഓക്കരെ മമ്മൂണിയെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുകയാണ് ആ ഞാൻ അതാ വരുന്നപ്പ ഞാന് ബാത്റൂമിൽ എന്താ വരുന്നേ ആ അഞ്ച് മക്കളും വലിയ മക്കള് മക്കൾ എടുത്ത് വരുന്നു അവരൊക്കെ ജോലിയുള്ളവരാണ് ഒരു പണിയില്ലാത്തവരല്ല ജോലിയുള്ളവരാണ് അപ്പുറത്തുണ്ട് ഒരു ചെറിയ കസേരയിലോ ബെഞ്ചിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ ഒരു ഭാഗത്തോ ഇരിക്കുന്നു ഉമ്മാമ എന്ന് പറഞ്ഞാൽ ഈ വല്ലിപ്പാൻ്റെ ഭാര്യ നമ്മളെ വല്യമ്മ ഉമ്മാന്നൊക്കെ പറഞ്ഞു വെല്ലിമാൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ഒരു ഏടുണ്ട് ഒരു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വക ഏട് സലാമത്തുൽ വലിയങ്ങനെ സലാമത്തുല്ലിമാനും നൂറുല്ലീമാനും ആലമുസലാത്തും ഇങ്ങനെ ചെല്യം മക്കളിങ്ങനെ കുറാനും ഇതാണ് വലിയ കുട്ടികൾ ചെറിയ കുട്ടികൾ മദ്രസയിലെ പുസ്തകം സ്കൂളിലെ പുസ്തകം അതിങ്ങനെ വായിക്കുന്നു എഴുതുന്നു ഓരോന്നും ചെയ്യുന്നു ഇപ്പം ആ വീട് സജീവമാണ് ആ വീട് വറക്കത്തിൻ്റെ ഖേദാരമാണ് വളരെ വലിയ ബർക്കത്താണ് ഞാൻ ഈ അടുത്തൊരു സദസ്സിൽ ചോദിച്ചു രാവിലെ വീട്ടിൽ ഉമ്മയും മക്കളും ബാപ്പയും ഒക്കെ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാൾ മാത്രം കയ്യൊന്തിച്ചു പത്ത് നാന്നൂറ് പേരുള്ള സദസ്സിൽ നമ്മളെ സൗന്ദര്യം നഷ്ടപ്പെട്ട് വെറുതെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളെന്നെ എൻ്റെ ആൾക്കാർ പത്ത് നാന്നൂറ് പേരുള്ള ഒരു സദസ്സിൽ ഒരാൾ മാത്രം അയാളൊരു മുസ്ലിാരാന്നെ ഓർമ്മ മാത്രം കയ്യൊന്തിക്കും അപ്പൊ അയാളും അയാളെ വാപ്പയും ഉമ്മയും മക്കളും പേരകുട്ടികളെല്ലാരും കൂടി സുബൈക്ക് കുറാൻ ഒതുന്ന സ്വഭാവമുണ്ട് ചോദിച്ച സുബൈക്ക് എത്ര ആൾ മക്കളെ വിളിക്കലിന് ചോദിച്ചാല് ഓനാണ് നീച്ചോട്ടെ ഓനക്ക് അറിയാലോ നീക്കണം മറ്റൊരാൾ നീച്ചോട്ടെ ഓന് പത്താം ക്ലാസ്സിലൊക്കെ മദ്രസ് പോയതല്ലേ എന്താ ഒരുക്ക് പടി ഓനെടുത്തുണ്ടല്ലോ മൊബൈൽ അലാറം വെച്ച് നീച്ചോട്ടെ എന്നാൽ സഹോദരങ്ങളെ അങ്ങനെ അല്ല ഇസ്ലാമിന്റെ സൗന്ദര്യം ഇസ്ലാമിന്റെ ബോധം അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഹബീബ് രാവിലെ നേരം എഴുന്നേറ്റ് ബുഖാരിയിൽ കാണാം കിതാബു ബുഖാരി കൊണ്ടുവന്ന ഹദീസ് രാവിലെ നേരം ഫതിർ സ്വാദിക് ആകുന്നതിന്റെ മുമ്പ് ഒൻപത് ഭാര്യമാരെ വീടും മുട്ടി വിളിക്കുന്നു തഹജ്ജുദ് തഹജ്ജുദ് ഫർള് നിസ്കാരം നിസ്കാരം നിർബന്ധമാക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു നൽകിയ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖലീല ആ തഹജ്ജുദ് തഹജുത്തിന് സുബിഹി കൊടുക്കുന്നതിന്റെ മുമ്പ് ഒൻപത് ഭാര്യമാരെ വീടും മുട്ടി വിളിച്ച് പത്താമത്തെ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട് ആരുടെ വീടാണെന്നറിയുമോ തൻ്റെ മരുമകനും മകളും താമസിക്കുന്ന വീടാണ് ബഹുമാനപ്പെട്ടിബർഹുവും ഫാത്തിമർ അലി അള്ളാഹൊയും താമസിക്കുന്ന വീട്ടിൽ പോയി അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിക്കുന്നു അലാതുസല്ലിയാൻ അലാതുസല്ലിയാൻ ഏന്നേൽക്കുന്നില്ലേ നിസ്കരിക്കുന്നില്ലേ നിസ്കരിക്കുന്നില്ലേ ില്ലേന്ന് ചോദിക്കുമ്പോ അലിബി അല്ല ഞങ്ങൾ ആത്മാവുകളൊക്കെ അള്ളാന്റെ നിയന്ത്രണത്തിനല്ലേ ഉദ്ദേശ ഞങ്ങൾ എഴുന്നേൽപ്പിക്കുമല്ലോ അപ്പൊ എന്തിനും ഒരു ക്രോസ് വിസ്താരം ഉണ്ടാവുമല്ലോ പൊതുവെ ഞമ്മളൊക്കെ സ്വഭാവം കൂടപ്പുറപ്പാന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു മറുപടി പറഞ്ഞപ്പോ ഹബീബ് സാഹു അലൈഹി ഒന്നും എതിർത്തില്ല തങ്ങള് വിളിച്ചു കടമ നിർവഹിച്ചു തങ്ങൾ തിരിച്ചു പോരുമ്പോ രണ്ട് കൈ ഇങ്ങനെ കാലുമല അടിച്ചിട്ട് തങ്ങൾ പറയുന്നുണ്ട് ഞമ്മളൊക്കെ ഓദ്യത്തില്ലേ മനുഷ്യന്റെ ഒരു ഒരു കൂടപ്പുറ പോലത്തെ ഒരു സ്വഭാവമാണ് എന്ത് ഹൈർ പറഞ്ഞാലും ഒന്ന് ക്രോസ് ചെയ്യും പിന്നെ നമ്മളെ മെഹൽ എന്ത് മെഹൽ ആ പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ പറയും അലി ിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് നിസ്കരിക്കുന്ന മഹാനാ ന ഒരു ദിവസം എങ്ങനെ പ്രതികരിച്ചു പിറ്റേ ദിവസങ്ങള് വിളിക്കാതിരുന്നാ പോയോ തങ്ങൾ വിളിക്കാതെ പോയിട്ടില്ല തങ്ങള് പിന്നെയും പോയി വിളിച്ചു തങ്ങൾ അവസാന സമയം വരെ ഭാര്യമാരെ വീട് മുട്ടി വിളിച്ചിട്ടുണ്ട് ഉപ്പമാരെ ഉമ്മമാരെ രാവിലെ തന്നെ മക്കളെ വിളിക്കുന്ന കാർക്കശ്യം എത്ര പേർക്കുണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ അവനാമ്പടിയായിട്ട് ഓരോരുത്തരും എണീറ്റ് നിസ്കരിക്കുന്നതല്ലേ വീട്ടിലെ സ്വഭാവം അത് പറ്റൂല നിങ്ങളും ഞാനും തിരുത്തേണ്ടതുണ്ട് തിരുത്തിയെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് ഉമർ അലി അള്ളാഹൊന്നു എങ്ങനെയാണ് വിളിക്കാറുള്ളത് ഹദീസിൽ പഠിപ്പിക്കുന്നു ഉമർ അലി അള്ളാഹുന്ന് സുബി നിസ്കാരത്തിന് വാങ്ങി വിളിച്ചാൽ ഓരോ റൂമിന്റെയും അടുത്തുപോയിട്ട് ഒരായത്ത് ഓതും എഴുനേൽക്കുന്നത് വരെ ആയത്ത് ഓതും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൂമിൻ്റെ അടുത്ത് പോകും അവർ റൂമിന്റെ അടുത്ത് ഇങ്ങനെ പോയി ഓദ്യം എഴുന്നേൽക്കെ ഈ ആയത്ത് ഇങ്ങനെ ഓതാണ്ബിറാലി ആ റൂമ് നാളെ നാടുത്ത റൂമിന്റെ അടുത്ത് പോകും അവിടുന്ന് എണീറ്റോ അടുത്ത റൂമിന്റെ അടുത്ത് പോകും എല്ലാ റൂമിന്റെ അടുത്തും പോയി ഓതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഓരോ രക്ഷിതാക്കളും ആലോചിച്ച് നോക്കി ഇന്ന് നമ്മൾ ഞമ്മളത്രം മുട്ടി വിളിച്ചു ഞമ്മളൊരു പക്ഷെ അടുത്ത് കിടക്കുന്ന ഭാര്യനെ വിളിച്ചിട്ടുണ്ടാവും അട്ടൻചായ കിട്ടാനാണത് പിന്നെ എണീച്ച സുബയാൻ കൊടുത്ത അപ്പം നേരെ അപ്പുറത്തുണ്ട് ഇരുപത്തിരണ്ട് കാരൻ കിടക്കുന്നു ഇപ്പുറത്തുണ്ട് പതിനാറുകാരി കിടക്കുന്നു നേരെ അപ്പുറത്തുണ്ട് പതിനഞ്ചുകാരൻ കിടക്കുന്നു എപ്പോഴാണ് ഒരാൾ എണീക്കും ഒരാൾ ആറു മണിക്ക് ഒരാൾ ആറേക്കാളിന് ഒരാൾ ജോലിക്ക് പോകാൻ സമയം ഏറെയാണ് അപ്പം എണീക്ക് നിക്കുന്നു ആർക്കെങ്കിലും ഒരു കാർക്കശ്യ ബോധമുണ്ടോ നിങ്ങളാലോചിച്ച് നോക്കി നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയും അതാണ് ഏറ്റവും സുഖം പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ കാരണം നമ്മളെ നമ്മളെപ്പോൾ അവനാൻ പറയുന്നല്ലേ പുറത്തുള്ളവരെ പുറത്ത് പറഞ്ഞിട്ട് എന്താ ഈ കാർക്കശ്യബോധം വിട്ടു ഞാൻ പറഞ്ഞ പഴയ തറവാട്ടിൽ ജീവിച്ചിരുന്ന വല്യപ്പ ആ വല്യുപ്പ തസ്ബീഹ് മാല മറിച്ച് നിർത്തുന്നത് വരെ മക്കൾ കുറാൻ ഓതും വലിയ വല്യ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മക്കളും ഇങ്ങനെ നോക്കും ജോലിക്ക് പോകാനായിട്ടുണ്ട് ബാപ്പാക്കുന്നത് ദിക്കറിൽ കുറച്ച് ലത്ത് കൂടി തോന്നുന്നുണ്ട് നിർത്തുന്ന ഒരു സ്വഭാവം കാണുന്നില്ല ഇങ്ങനെ മാലമക്കു നോക്കുക നേരക്കെ തുറച്ചു നോക്കൂല ഒരു ബഹുമാനത്തോടെ ഇങ്ങനെ പതുക്കെ നോക്കും അങ്ങനെ നോക്കുമ്പോൾ ബാപ്പ ഇങ്ങനെ അവസാനം ചൊല്ലി ഇല്ലല്ലോ മാലക്കൊന്ന് ചുറ്റി കീശ കിട്ടാൽ അപ്പോ മൂത്ത മകനൊരു ഭാത്ത ഇങ്ങനെ എണീക്കും പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താളും മൂന്നാമത്താളും ഓലൊക്കെ ഓതിയിട്ടുണ്ടാകും നാല് പേജ് അഞ്ച് പേജ് ആറ് പേജ് ആ വീട്ടിൽ അസ്വാരസ്യങ്ങളില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല ഒരാൾക്കും ഒരാളെയും പറ്റാത്തതില്ല അങ്ങനെയല്ലേ വീടിന്റെ സ്വഭാവം വേണ്ടതും ഹബീബ് സല്ലാഹുഅലൈവ് വസ്ല്ലാം തങ്ങളുടെ നിർദ്ദേശം നമ്മോടങ്ങനെയാണ്

ശുഷ്കിച്ച ചിന്താഗതി വരുന്നു ഒരാൾക്കൊരാളെ പറ്റൂല ലീക്കുൽ കൽബ് വരികയാണ് അഥവാ മനസ്സിൽ സങ്കുചിതത്വ മനോഭാവം അത് വന്നിട്ട് ഒരാൾക്കൊരാളെ പറ്റുന്നില്ല കാരണം അവിടെ ശരിയാമണ്ണം കുർആനോത്ത് നടക്കുന്നില്ല ശരിയാമണ്ണം കുർആാനോത്ത് നടക്കുന്നൊരു പരിശുദ്ധിയുള്ള ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ എന്നൊന്നും സിയാർത്ത് ചെയ്യുന്നത് റഹ്മത്തിന്റെ മലക്കുകളാണ് എന്നെന്നും അവിടെ വന്ന് ആമീൻ നബി എന്നെന്നുംീൻ പറ ആ രംഗം കണ്ടിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും ആ സംഭവം കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട നേരത്തല്ലേ രാത്രി സമയത്ത് വീടിന്റെ തൊട്ടടുത്ത് കെട്ടിയിട്ട കുതിര കെട്ടിവച്ച കുതിര എന്നും കാണാം ഒട്ടകം എന്നും കാണാം രണ്ട് റിപ്പോർട്ടിൽ അത് ഒച്ചപ്പാടുണ്ടാക്കി കാറ് പൊട്ടിച്ചു ഓടാൻ പോവുകയാണ് കുതിര നേരെ ഓടാൻ വേണ്ടി കാറ് പൊട്ടിച്ചു വന്നാൽ ആദ്യം കുതിര ചവിട്ടുന്നത് മകൻ യഹിയയുടെ ശരീരത്തിലായിരിക്കും ഉസൈദ് ഉസൈദറു കുതിരെ പോയി ഭദ്രമായി കിട്ടുന്നു ഓത്തുനിർത്തിയിട്ട് രണ്ടാമതും മഹാനവറുകൾ ഓതി തുടങ്ങി സൂറത്തുൽ ബക്റയാണെന്നും ഹദീസിലുണ്ട് സൂറത്തുൽ കഹഫാണെന്നുമുണ്ട് ഇരിക്കട്ടെ വിശുദ്ധ ഖുർആനാണെന്നതിൽ സന്ദേഹമില്ല ഖുർആൻ ഓതുന്നു രണ്ടാമതും മഹാൻ അവൾ കുതിര ശരിയായി കെട്ടിയിട്ട് വീണ്ടും പോയി ഓതി കുതിര നേരത്തെയുള്ളതിനെക്കാളും ശബ്ദത്തിൽ രക്ഷപ്പെടാനും കയറുപൊട്ടിക്കാനും തുടങ്ങി രണ്ടാമതും മഹാൻ പുറത്തിറങ്ങി കുതിരയെ കെട്ടിയിട്ടു പിന്നെയും പോയി ഓതി മൂന്നാമത് ഓതിയപ്പോ നേരത്തെ ഉള്ളതിനെക്കാളും അതിശക്തമായ രൂപത്തിൽ ഇപ്പോൾ തന്നെ കയറുപൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോയി മഹാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് കയറു ഭദ്രമാക്കി കെട്ടിയിട്ട് തിരിച്ചു വരുമ്പോ മുകളിലേക്കൊന്ന് നോക്കി തൻ്റെ വീടിൻ്റെ മേൽക്കൂരയുടെ അപ്പുറത്തായി ആകാശലോകത്തിനൊന്ന് തായോട്ട് വരുന്നു എന്താ കാണുന്നത് ഒരു മേഘം തായോട്ട് വരികയാണ് ഫിഹാ അംസാലുൽ മസാബി ആ മേഘത്തിൽ വിളക്കുകളുടെ വിവിധ വർണ്ണങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് വിവിധ വളക്കുകൾ കത്തിച്ചുവച്ച രീതിയിൽ ഒരു പ്രകാശം തായോട്ട് ഇങ്ങനെ വരുന്നു ഓത്ത് നിർത്തി മഹാനവർ ഉറങ്ങി രാവിലെ തന്നെ എത്തി അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ തിരുസന്നിധിയിലെത്തിയിട്ട് പറഞ്ഞു ഹബീബായ നബിയെ ഇന്നലെ രാത്രി ഞാൻ ഖുർആൻ ഓതുമ്പോ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് നബി അലൈഹി തങ്ങൾ പറഞ്ഞു അതെന്താണെന്നറിയോ അറിയില്ല നബിയെ എന്താണെന്നറിയില്ല തിൽക്കൽ മലായി നിങ്ങളാ കണ്ട വിളക്കിൻ്റെ രൂപങ്ങളില്ലേ അത് മലക്കുകളാണ് മലക്കുകളെ വ്യത്യസ്ത രൂപത്തിൽ ബദറിൽ വെച്ച് കണ്ടതിൽ കറുപ്പും വെളുപ്പും പല കളറും പറഞ്ഞത് കേട്ടിട്ടില്ലേ ഹദീസിൽ ഇതേപോലെ വിളക്കിന്റെ രൂപങ്ങൾ കണ്ടത് മലക്കുകളാണ് ധനത്തിൽ സൗത്തിക്കാ നിങ്ങളെ ശബ്ദം കേട്ടിട്ട് തായോട്ടടുത്ത് വന്നതാണ് വരെ നിങ്ങൾ ഒരു ആളിൽ നിന്നും കണ്ണു മറയാതെ നേരം വെളുക്കും വരെ ഓതിയാൽ ജനങ്ങൾക്കൊക്കെ ആ പ്രകാശം കാണാമായിരുന്നു എല്ലാവർക്കും കാണും നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെ വലിയ വറക്കത്ത് നിലനിന്നിരുന്നു വലിയ സൗന്ദര്യം നിലനിന്നിരുന്നു ഖുർആൻ ഓതി എല്ലാവരും പങ്കെടുത്ത വീട്ടിൽ ഹോസ്പിറ്റൽ കേസുകൾ കുറഞ്ഞിരുന്നു എന്റെ ഉമ്മ പ്രസവിച്ച അത്രയും പ്രസവങ്ങൾ നടത്തിയത് ഒറ്റൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ടല്ല വിശുദ്ധ ഖുർആനോത്ത് അവിടെ നടത്തിയിട്ടുണ്ട് മുഹിദ്ദീൻമാരെയും നഫീസത്തുമാരെയും അവിടെ ചൊല്ലിയിട്ടുണ്ട് സുബഹാന സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആൻ മെമ്പർമാരൊക്കെ കൂടി ഓതുന്ന ഒരു രാവ് ഒരു പ്രഭാതം തുടങ്ങാൻ എല്ലാവരും ഒരുക്കം കാണണം അതിന് ബാപ്പാദ്യമായി ഉമ്മയുമ്മൽക്കണം എന്നിട്ട് അവര് ആ ഒരു കാർക്കശ്യം ഉണ്ടെങ്കിൽ സന്താന പരമ്പരകളിൽ അങ്ങനെയുള്ള ഒരു കാർക്കശ്യ ബോധം കാണും ബാപ്പേ ഉമ്മ തന്നിഷ്ടം പോലെ ജീവിക്കാനുള്ള പെർമിറ്റ് തരുന്ന ഒരാളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മതി നമ്മ ഒടിഞ്ഞു വളഞ്ഞിട്ടേണ്ടാവുള്ളു നേരെ നേരെ പോകൂല മോന്തായം വളഞ്ഞാല് ബാക്കിയൊക്കെ വളരെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോലെ നമ്മൾ അതാണ് അനുഭവിക്കുന്നത് നമ്മൾ തീർത്തും അനുഭവിക്കുന്ന അതാണ് മോന്തായ നമ്മൾ വളഞ്ഞു അപ്പൊ പിന്നെ കൗക്കോലൊക്കെ വളി പിന്നെ ആരെ കുറ്റം പറയാനാ ിട്ടും വളവ് തീരണമെങ്കിൽ നമ്മൾ തീരണ്ടേ നമ്മൾ ലെവലാകണ്ടേ അതുകൊണ്ട് രാവിലെ തന്നെ കാർക്കശ്യബോധം പുലർത്തണം നിസ്കാരാദി വിഷയങ്ങളിൽ നല്ല കാർക്കശ്യ സ്വഭാവം വേണം ശരീരത്തിൻ്റെ വിഷയങ്ങളിൽ നല്ല കാർക്കശ്യ സ്വഭാവം വേണം സ്നേഹം നൽകേണ്ടടുത്ത് സ്നേഹം നൽകണം നിയമത്തിന് എതിരു കണ്ടാൽ സ്വന്തം മരുമകളിൽ നിന്നാണെങ്കിലും മകളിൽ നിന്നാണെങ്കിലും പറഞ്ഞു ഉപദേശിക്കണം ആക്കി കളയരുത് സ്വന്തം ഭാര്യയാണ് ദീനിനെതിരെ ചെയ്യുന്നത് കണ്ടതെങ്കിൽ പുഞ്ചിരിച്ചു കൊടുക്കരുത് അവിടെ കാണിക്കേണ്ട മുഖം മറ്റൊന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും വീട്ടിലേക്ക് വരുമ്പോ തങ്ങൾ സലാം പറയാറുണ്ട് ഭിസ്മിയൊല്ലി വീട്ടിലേക്ക് അങ്ങ് കടക്കും വിരി നീക്കുമ്പോഴേക്ക് സലാം പറയും ബീവി സലാം മടക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ദിവസം വരുന്നു വരുന്ന നേരത്ത് തങ്ങൾ വന്നിട്ട് ഇങ്ങനെ നിക്കാൻ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് സലാം പറയുന്നു ഒന്നുമില്ല മുഖത്ത് വല്ലാത്ത ഗൗരവം എന്നും സലാം പറയും എന്തൊക്കെയാ വിശേഷം നോക്കും ആരൊക്കെ വന്നിരുന്നു എന്തൊക്കെയാന്നൊക്കെ ചോദിക്കും പക്ഷെ അന്ന് ഒന്നും കാണുന്നില്ല ഒന്നും ഒരു സംസാരമില്ല ഐഷബീവർ അള്ളാഹുനെ ഓടി വന്നിട്ട് ചോദിച്ചു യാസൂൽ അള്ളാഹി മാതാ അതിനു അള്ളാഹുവിന്റെ റസൂലെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്താണ് അങ്ങുന്നിണ്ടാത്തത് എന്താണ് സലാം പറയാത്തത് എന്താണ് സംസാരിക്കാത്തതെന്താണ് തങ്ങൾ പറയുന്നു ചോദിക്കുന്ന ചോദ്യത്തിന് തങ്ങളെ മറുപടി ജീവനുള്ള ജീവിയുടെ ചിത്രം കൊത്തിപ്പിടിപ്പിച്ചു വരച്ചു വെച്ച ഈ തുണി ആരാണ് ഇവിടെ വിരിച്ചത് ഈ ചുമരിൽ ആരാണ് ഈ തുണി വിരിച്ചത് ഐശർദി അള്ളാഹു എന്നെ പറഞ്ഞു ഞാൻ തന്നെ വിരിച്ചതാണ് നബിയേ വിരിക്കാനുള്ള കാരണം ഒരുപാട് രാജാക്കന്മാരുടെ നിവേദക സംഘങ്ങൾ ഈ വീട് ലക്ഷ്യമാക്കി വരാറുണ്ട് േക്കാത്ത ഈ മണ്ണവര് കാണണ്ടല്ലോ ഈ ചുമര് കാണണ്ടല്ലോ എന്ന് കരുതി മറച്ചതാണ് പിടിപ്പിച്ച ആളുകൾക്ക് ഈ ആമത്തു നാളിൽ അവരെ ശിക്ഷിക്കപ്പെടും അള്ളാഹു പറയും അഹയൂമാ ഹലക്കുത്തും നിങ്ങൾ സിട്ടിച്ചതിന് നിങ്ങൾ ജീവൻ കൊടുക്കൂ ഞാൻ സിട്ടിച്ചതിനൊക്കെ ഞാൻ ജീവൻ കൊടുത്തിട്ടുണ്ട് ശക്തമായ ശിക്ഷവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ വിരി മഹതി അങ്ങനെ തന്നെ ചുരുട്ടിയിട്ട് പിന്നെ നിലത്ത് ചവിട്ടുന്നിടത്ത് ഇട്ടു എന്ന് ഹദീസിൽ കാണാം അപ്പൊരു കാർക്കശം വേറെ നമ്മൾ എല്ലാത്തിനും ചിരിച്ചു കൊടുക്കാൻ പാടില്ല എവിടുന്നാ വരുന്നത് ഞാൻ മെഡിക്കൽ കോളേജ് പോയി വരാ ലുഹുർ അസുറൊക്കെ നിസ്കരിച്ചു ലോഹറും പോയി അസുറും പോയി ആ സാരല്ല സാരമില്ല നമ്മൾ സാരമില്ല എന്ന് പറഞ്ഞോ എന്നാ അതിൻ്റെ അർത്ഥം ഇനി ആ കലാകുന്ന പരിപാടി ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സ്കൂളിൽ പോയ കുട്ടി പത്ത് രൂപ രാവിലെ കൊടുത്ത കുട്ടി തിരിച്ചു വന്നിട്ട് ബാപ്പാവിൻ്റെ അടുത്ത് കാണിക്കുന്നു ബാപ്പാ അതാ പത്ത് രൂപ അപ്പോൾ ബസ്സിന് പൈസ കൊടുത്തില്ലേ ആകെ രണ്ട് റുപ്പ്യേനെ ടിക്കറ്റ് എനിക്ക് ഉള്ളു പോലെ ഏഴ് റുപ്യ എട്ട് റുപ്യൊന്നും ഒന്നുമില്ലല്ലോ അപ്പോൾ കുട്ടി പറഞ്ഞു കണ്ടക്ടർ മുന്നിലൂടെ വന്നപ്പോൾ ഞാൻ ബാക്കിലേക്ക് തിന്നു ബാക്കിലൂടെ വന്നപ്പോൾ മുന്നിലേക്ക് തിന്നു ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ആ കുട്ടിനെങ്ങനെ ഓമനിച്ചിട്ട് നീ നല്ല മിടുക്കരാ പറഞ്ഞാൽ നീ മഹാ കള്ളനാന്നതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് അതൊരു സപ്പോർട്ടാണ് അതേ സമയത്ത് ആ കുട്ടിയോട് ഇപ്പൊ തന്നെ പോകണം സൗജന്യ യാത്ര നടത്തി നീ പൊരുത്ത പിടിക്കണം ഇത് കൊടുക്കുകയും വേണം എന്നാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ കുട്ടിക്ക് കളവിന്റെ ഒരു ശാഖ ഉണ്ടാകൂലല്ലോ അപ്പം നമ്മളെ പെരുമാറ്റത്തിൽ എത്ര സ്ഥലങ്ങളിൽ കാർക്കശ്യ ബോധം വിട്ടിട്ടുണ്ട് അതാണ് പ്രധാനമായും നമ്മളെ തായോട്ട് താഴ്ത്താനുള്ള കാരണം പുല്ലി വില പോലും ആരും നമ്മോട് കൽപ്പിക്കാത്തതിൻ്റെ പിന്നിലുള്ള ഹേതുകം അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മുസ്ലിം സഹോദരന് ഈ കാലഘട്ടത്തിൽ സൗന്ദര്യം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലായിപ്പോയും നമുക്ക് ബാധ്യതപ്പെട്ട ബന്ധപ്പെട്ട അള്ളാഹുസുബാനഹൂവത്തായാലെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന റബ്ബ് തയ്യാന ഏറ്റവും അധികം കൽപ്പന നടത്തിയ അവനുള്ള പ്രിയപ്പെട്ട ആരാധനയായ നിസ്കാരം ആ നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നതിൽ മുസ്ലിം സമൂഹം വിമുഖത കാണിച്ചു അലംഭാവം കാണിച്ചു മടി കാണിച്ചു അതുകൊണ്ട് തന്നെയാണ് പളരെ തായോട്ട് എല്ലാ ബഹുമാനവും തകർത്തെറിയപ്പെട്ടു പോയി മാപ്പിളമാരായി കണ്ടിരുന്ന മറ്റു മതത്തിന്റെ അനുയായികൾ നമ്മളെ ബഹുമാനത്തോടെ കണ്ടിരുന്നത് വീക്ഷണം അവര് മാറ്റിപ്പോയി മുമ്പ് ഞമ്മളെ നാട്ടിൽ ഞാൻ ബസ് ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യണം ഒപ്പിച്ചു പോണ ജീപ്പിൽ അപ്പൊ ഞായറാഴ്ച ദിവസാകുമ്പോ പൊതുവെ പണിയില്ല എല്ലാവർക്കും ഞായറാഴ്ച ലീവല്ലേ ജീപ്പിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഒരു ചേട്ടൻ ചേട്ടൻ തന്നെ അവിടെ മനസ്സിലാവൂലെ ആ ഒരു ക്രിസ്ത്യാനി അയാൾ മുന്നിൽ ഇരിക്കുന്നുണ്ട് അയാൾ കുടിച്ചിട്ടുണ്ട് കുടിക്കാൻ പലരും കുടിക്കും കുടിച്ചിട്ട് വല്ലാത്ത ദുർഗന്ധം സുഗന്ധം അതിനുണ്ടാവില്ലല്ലോ ദുർഗന്ധം അപ്പം ബാക്കിലേക്ക് ഇങ്ങനെ വാസനിക്കുന്നുണ്ട് ഇയാളിങ്ങനെ ആടുന്നുണ്ട് അയാളെന്നെ മുറുക്കം വിട്ടിട്ടില്ല അപ്പം അയാളെ തോട്ടത്തിൽ ജോലി എടുക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ നമ്മളെ നാട്ടുകാരാണ് ഒലക്കെ നമ്മളെ നമ്മൾ നമ്മളറി അപ്പം ഇയാൾ രസമായിട്ട് ചോദിച്ചു ആ ചേട്ടനോട് കുടിക്കാൻ എല്ലാവരും ഒക്കെ കുടിക്കുന്നാലീ വാസന ഒന്നും മറച്ചു വയ്ക്കണ്ടേ വേറെന്തേലൊക്കെ തിന്നിട്ട് ബാക്കിലുള്ള ആൾക്കാർക്കൊക്കെ ഇടങ്ങേറല്ലേ അല്ല ചേട്ടോ തിന്നാൻ വേറൊന്നും വാങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ചോദ്യം അയാൾക്ക് പിടിച്ചില്ല അപ്പം അയാൾ പറഞ്ഞു കുടിച്ചാൽ ഏതായാലും ഒരു ഒരു മതവും കുടിക്കാൻ സമ്മതിക്കുന്നില്ല ശരിയാ കുടിച്ച് 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 ഞാനങ്ങ് നരകത്തിലെത്തും അതൊക്കെ ആയിരിക്കും ഇപ്പം നിനക്ക് പറയാനുള്ളത് ഞാൻ നരകത്തെത്തിയാലും ആ നരകത്തിൽ നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം ഈ മുസ്ലിം ചെറുപ്പക്കാരൻ തല താഴോട്ട് തായിട്ട് ജീപ്പ്ന്നിറങ്ങുന്നവരെ പിന്നെ തല ഉന്തിച്ചിട്ടില്ല എന്താ കാരണം എന്നറിയാം അയാള് മാനക്കേട് കൊണ്ട് തലാത്തിയതാണ് ആ ചേട്ടന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളാണ് ഈ മുസ്ലിം ഈ ചെറുപ്പക്കാരൻ ചേട്ടൻ അറിയില്ല ഇയാൾക്ക് ദൂറുസ്കാരുണ്ട് അസരസ്കാരുണ്ട് മരുമുസ്കാരുണ്ട് ഒന്നും നിസ്കരിക്കല്ല അപ്പൊ അയാൾ മനസ്സിലാക്കി കള്ളുടിച്ച ഞാനും നരകത്തിൽ നിസ്കരിക്കാത്തവനും നരകത്തിൽ തായോട്ട് താഴ്ത്തിയ തല ഇറങ്ങുന്നവരെ പൊന്തിച്ചിട്ടില്ല അങ്ങനല്ല ഏത് ഏർപ്പാടിൽപ്പെട്ടാലും ഒരു പ്രധാനപ്പെട്ട സൗന്ദര്യം വേണ്ട അങ്ങനെയാ നമ്മുടെ മുസ്ലിം ലേബറിൽ പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയക്കാർ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് അവരുടെ എതിർ രാഷ്ട്രീയക്കാർക്ക് മറുപടി പറഞ്ഞു ആളും ചോദിക്കരുത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആളും പേരും നാടും ചോദിക്കേണ്ട അച്ഛൻ വിഷയം മനസ്സിലാക്കിയാൽ മതി ഒരു കൂട്ടർ വന്നിട്ട് അവർ ചീത്ത പറഞ്ഞു സോ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറയല്ലോ അവ മറുപടി പറയാൻ വേണ്ടിയിട്ട് കുറെ മാപ്പിളമാർ അവിടെ വന്നു സ്റ്റേജിൽ അഞ്ചു മണിക്ക് പരിപാടി തുടങ്ങി വൈകുന്നേരം ഒമ്പത് മണിക്ക് പരിപാടി പിരിഞ്ഞു നേതാക്കളായിരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിം മെമ്പർമാരാ മെമ്പർമാരാവിനൊറ്റന്ന് പള്ളിക്കോയിലാണ് അണികളായിരിക്കുന്ന ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കയ്യൊട്ടിരു ബംബം ചിരി ഇരിച്ചു പിറ്റത്താഴ്ച ഈ ആളുകൾ മറുപടി വെച്ചു എന്നിട്ട് അവര് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പ്രസംഗിച്ചോർന്നും മാപ്പിളാരാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല വിശ്വാസമില്ല ഞങ്ങളെ നാട്ടിലൊക്കെ മാപ്പിളാർ മാരുവാൻ കൊടുത്താൽ വള്ളിക്കാ പോകല് നാലച്ചൊക്കെയാണ് ഞമ്മളാ മാപ്പിളയുടെ മുഖം പറ്റം കൊണ്ട് നീക്കിയില്ലേ രാഷ്ട്രീയക്കാരൻ്റെ നോണം കേൾക്കാൻ നല്ല രസം ഉണ്ടാവും ഇരിക്കുന്നവർക്ക് രസം ഉണ്ടാവും ഒക്കെ രസം ഉണ്ടാവും പക്ഷേ ഇസ്ലാമിന്റെ ആ ശരിയായ സുന്ദരമായ മുഖത്ത് കരിവാരി തേച്ചതിപ്പോ ആരാ എല്ലാ ആൾക്കാർക്കും അറിയില്ലേ സഹോദരങ്ങളെ ടൈമായ നിസ്കരിക്കണം അതിനെ സൗകര്യപ്പെടുത്തി തരാത്തരം എല്ലാവരും അതിനെ സൗകര്യപ്പെടുത്തി തരും കാരണം അത് ആർക്കും ഒരു സംഗതിയല്ല വിശ്വാസപ്രകാരം ചെയ്യുന്നൊരു ആരാധനയാണ് അപ്പൊ അവർ വന്നിട്ട് പ്രസംഗിക്കുന്ന കഴിഞ്ഞ ആഴ്ച അവിടെ വന്ന് പ്രസംഗിച്ച ആൾക്കാര് പേരൊക്കെ ഇങ്ങനെ വായിക്കാണ് അവര് അള്ളാ പേരെ കേട്ടാർ അല്ലി അള്ളാഹുഅല്ലേ പേരാ ആ പേര് വായിച്ചിട്ട് ഇവിടെ ഒന്നും മാപ്പിളാരാണ് ഞമ്മക്ക് അഭിപ്രായമല്ല ഞാൻ ഞങ്ങളൊന്നു പറഞ്ഞാണി നമ്മളൊന്ന് തിരുത്തുക മുസ് ഉസ്താദ്മാരാരും കയ്യൊന്നിക്കണ്ട മുക്കല്ലായതിനുശേഷം കാരണം കൂടാതെ എൻ്റെ ഒരു നിസ്കാറും കഥ ആയിട്ടില്ല നല്ല ധൈര്യമുള്ളവരുണ്ടെങ്കിലൊന്ന് കയ്യൊന്നിച്ചാണി ഒരു കാരണം കൂടാതെ എൻ്റെ ഒരു നിസ്കാറും കഥ കാരണമായി പരിഗണിക്കുന്ന കാരണം രണ്ടെണ്ണേ ഉള്ളു കേട്ടോ രണ്ടെണ്ണേ ഉള്ളൂ എല്ലാം കാരണമായി കൂട്ടൂല എന്താ രണ്ടെണ്ണം ഒന്ന് അനിയന്ത്രിതമായ ഉറക്കം അനിയന്ത്രിതമായ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്നും എഴുന്നേൽക്കുന്ന ആളാണ് ഒരു ദിവസം എഴുന്നേറ്റ് വെക്കുമ്പോൾ ആറേമക്കാലായിട്ടുണ്ട് അയാൾ എന്നെ പേടിച്ചു ഈ പഠിച്ചോന് എൻ്റെ സുബിഹി എന്താ പൊന്ന് ഇങ്ങ് സംഭവിച്ചത് ഞാൻ നേരത്തെ കടന്നിട്ടുണ്ടല്ലോ ഒന്ന് ഉറക്കം ഇങ്ങനെ കൂട്ടിപ്പോയല്ലോ അയാൾ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മതി വേറൊരു പ്രശ്നമില്ല അള്ളാഹുദ് വിട്ടുകൊടുക്കും എന്നും ഏറെക്കെണീക്കുന്ന ആളെ പറ്റിയല്ലോട്ടോ എന്ന് പറയാൻ പറ്റില്ല അത് നിയന്ത്രണ വിധേയാണ് അത് അങ്ങനെ ശീലായി പോയതാണ് അതിന് കുറ്റാണ്ടാകുക വളരെ വലിയ കടുത്ത ശിക്ഷയുണ്ടായി അതേ സമയത്ത് രണ്ടാമത്തൊരു കാരണമുണ്ട് മറതി രോഗം കാരണമായിട്ടോ പ്രായം കൂടുതലായിട്ടോ സന്തോഷം കൊണ്ടോ ദുഃഖം കൊണ്ടൊക്കെ മറതി വരും ഈ രണ്ട് കാരണങ്ങളല്ലാതെ ഒരു കാരണവും ശരീരത്ത് പരിഗണിക്കൂല പഠനം കാരണമല്ല ജോലി കാരണമല്ല അധ്യാപനം കാരണമല്ല യാത്ര കാരണമല്ല ജനനവും മരണവും വിവാഹവും പ്രസവവും ഒന്നും കാരണമല്ല കാരണങ്ങളില്ലാതെ ഈ തരത്തിൽ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ലെന്ന് പറയാൻ മുക്കല്ലഫായതിനു ശേഷം ഒന്നും ഞാൻ വിട്ടിട്ടില്ലെന്ന് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ധൈര്യം എത്ര പേർക്കുണ്ടാകും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ തനിമയാർന്ന സ്വഭാവമായ നിസ്കാരം ആ നിസ്കാരത്തിനെ ഒഴിവാക്കുന്നതിന് പല വിഷയങ്ങളും നമ്മിൽ കേറിക്കൂടി നമ്മൾ നിസ്കാരത്തോട് പിന്തിരിപ്പൻ ശൈലി കാണിച്ചു സുബഹാനല്ല സമയത്തൊത്തൊട്ട് പിന്തിച്ചുപോയി വീട്ടിലേക്ക് വരുന്ന കുട്ടികളോട് സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ്സിലെ ആൺകുട്ടികളോട് എട്ടാം ക്ലാസ്സിലെ ആൺകുട്ടികളോട് രക്ഷിതാക്കള് ചോദിക്കണം നുഹുറു നിസ്കരിച്ചോ ഇടക്കിടക്ക് ചോദിക്കണം അത് നിർബന്ധമാണ് സുന്നത്തല്ല നിർബന്ധ ബാധ്യതയാണ് അപ്പൊ കുട്ടി ഒരു ദിവസം പറയാണ് ഇന്ന് എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല പഴയകാലത്തെ കാർക്കശ്യം എന്താണ് നിസ്കാരം ഒന്നൊഴിവാക്കിയാൽ പിന്നൊരു നേരം ഭക്ഷണം കൊടുക്കൂല വാപ്പാർ പറഞ്ഞ് രാത്രി ഭക്ഷണം കൊടുക്കാൻ പാടില്ല നിസ്കാരം കളാക്കിയിട്ടുണ്ട് എന്തൊരു കാർക്കശ്യ ബോധമാണത് നമ്മൾ അങ്ങനെ ഭക്ഷണം കൊടുക്കാതിരിക്കണ്ട പക്ഷേ പറഞ്ഞു ഉപദേശിച്ച് ആ വിഷയം നന്നായി അവനിൽ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് വേണം കാരണം നിസ്കാരം ബന്ധിക്കും പോലെ ഒരു മുസ്ലിമിനോട് ബന്ധിക്കുന്ന ഒരു അമലും ഇല്ല മോമ്പ് അങ്ങനെയല്ലാത്ത് അങ്ങനെയല്ല ഹജ്ജും അങ്ങനെയല്ല മരണപ്പെട്ടു പോയി എന്ന് കരുതിക്കോ എൺപത് കൊല്ലം ജീവിച്ച ആളാണ് നല്ല സംഘടനാ പ്രവർത്തകനാണ് എല്ലാ ആലിമീങ്ങളും വന്ന് ജനാദ നിസ്കരിച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് തെഹലീലിൽ സംബന്ധിച്ചിട്ടുണ്ട് മക്കൾ ഒരുപാട് സ്വതക്ക പാപ്പാന്റെ പേല് കൊടുത്തിട്ടുണ്ട് ബാപ്പ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലത്തെസ്കാരം കല ഉള്ള മെമ്പറാണെങ്കിൽ ഈ വകാമലുകളെ കൊണ്ടത് വീടിക്കിട്ടുമോ കോടിക്കണക്കിന് സ്വതക്ക കൊടുത്താലുംകാരം നിസ്കരിക്കാത്തത് പരിഹാരമാകൂല അതേ സമയത്ത് ബാപ്പ നോമ്പ് നോൽക്കാൻ മടിയുള്ള ആളായിരുന്നെങ്കിൽ നോമ്പിന്റെ എണ്ണവും കണക്കാക്കി മക്കൾ മുദങ്ങ വിതരണം ചെയ്താൽ നോമ്പിന്റെ ബാധ്യത വീടിപ്പോകും ബാപ്പ സ്വത്തുണ്ടായിട്ടും ഹജ്ജിന് പോകാൻ അലംഭാവം കാണിച്ച ആളാണെങ്കിൽ ബാപ്പാന്റെ സ്വത്ത് എടുത്തിട്ട് മക്കള് ഹജ്ജ് ചെയ്യുകയോ ചെയ്യാൻ ഒരാളെ കൂലി കൊടുത്ത് പറഞ്ഞേക്കുകയോ ചെയ്താൽ ബാപ്പാന്റെ ഹജ്ജ് വീടിപ്പോകും ജക്കാത്തു കൊടുക്കാൻ പിശിക്കനായി നിന്ന ബാപ്പയാണെങ്കിൽ മുതലിന്റെ കണക്ക് നോക്കി മക്കൾ ജക്കാത്തു കൊടുത്താൽ വീടിപ്പോകും എങ്ങനെ വിടാനാ മുസ്കാരം ഒരിക്കലും വീടിപ്പോകൂലോ അതുകൊണ്ട് നിസ്കാരത്തോട് വലിയ താല്പര്യം വേണം ഇന്ന് നമുക്ക് കുറവാകുന്ന ഒരു സംഗതി അതാണ് ആണിലും പെണ്ണിലും ഇത് കുറവാണ് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഞാൻ കുറ്റം പറയുകയല്ല ഇല്ലാത്തത് പറയുകയല്ല ഒരു വീട്ടിലെ മെമ്പർമാര് സൂക്ഷ്മതയുള്ളവരാകണ്ടേ പഴയ പഴയകാലത്ത് ബാപ്പാക്ക് സൂക്ഷ്മത ഉമ്മാക്ക് സൂക്ഷ്മത മക്കൾക്കും സൂക്ഷ്മത അതെന്തേ അതത്രയും കാർക്കശ്യ ബോധം കൊണ്ടാണ് ഇതിലല്ല എല്ലാ സംഗതിയിലും അങ്ങനെയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹൊന്നു എത്ര വലിയ മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ അലിയല്ലാഹൊന്നു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന ഒരു ദിവസം വീട്ടിൽ നല്ല പത്തിരി ചുട്ടുവച്ചിട്ടുണ്ട് മഹാനവർ ചോദിക്കുന്നു ഈ പത്തിരി എവിടെന്നാണ് അപ്പോൾ മക്കള് പറഞ്ഞു പാപ്പാ നിങ്ങൾ കൊണ്ടുവന്ന പൊടിയിൽ നിന്ന് ചുട്ടതാണ് ഈ പത്തിരി ചുടാൻ അത് കുഴക്കാൻ വെള്ളം എടുത്തത് എവിടുന്നാണ് പത്തിരിപ്പൊടി ഒന്ന് റെഡിയാക്കാൻ വെള്ളം എടുത്തത് എവിടുന്നാണ് അതിനു പറഞ്ഞ മറുപടി അപ്പുറത്തുള്ള പൊതു കിണറ്റിൽ നിന്ന മഹാനവറുകൾ പറഞ്ഞു പത്തിരി എനിക്ക് വേണ്ട കാരണം പൊതു കിണറ്റിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല വെള്ളം ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ ഉള്ളതാണ് പൊതു നമുക്ക് വെള്ളം സുലഭമായിട്ടുണ്ട് വിനന്ദിനായിരുന്നു വെള്ളം എടുത്തത് അവരെ സൂക്ഷ്മതാലോചി സത്യത്തിൽ പാ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അവരെ വീക്ഷണപ്രകാരം അറാമു എന്ന് പറയും നമ്മളെ വീക്ഷണപ്രകാരം നമ്മളതിനെ ഹറാമു എന്ന് പറയില്ല ശരിയത്തത് പറയില്ല കാരണം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് മഹാനവറുകളും പെട്ടിട്ടുണ്ടല്ലോ വെള്ളം പൊതു എന്ന് പറഞ്ഞില്ല പക്ഷേ സൂക്ഷ്മതയാണ് ഈ സൂക്ഷ്മത കാരണം പറഞ്ഞു പത്തിൽ പത്തിനെനിക്ക് വേണ്ട മഹാനവറുകൾ പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്കും വേണ്ട മക്കൾ ഓരോരുത്തരും പറഞ്ഞു ഞങ്ങൾക്കും വേണ്ട അതെന്തേ ബാപ്പ സൂക്ഷ്മത ഉമ്മാ അതേ ഭർത്താവിന്റെ സൂക്ഷ്മത ഭാര്യക്ക് ഭർത്താവാണ് കേട്ടോ തുടങ്ങേണ്ടത് ആദ്യം എണേൽക്കേണ്ടത് സുബൈക്ക് ആ പെണ്ണല്ല ആണാണ് ആണുങ്ങൾ എണീക്കുന്ന വീടുണ്ടോ നിങ്ങളെ വീട്ടിൽ അവിടെ വറക്കത്തിന് കുറവുണ്ടാകൂല പെണ്ണുങ്ങളല്ല ആദ്യം എണീക്കേണ്ടത് നമ്മൾ അങ്ങനെ ഒന്ന് പറയും അവർക്കാണ് കൂടുതൽ ഡ്യൂട്ടി എന്ന് പറയും നമുക്ക് അരണി കൂടി ഉറങ്ങാലോ അതാണ് അതിനാണോ പറഞ്ഞത് പിന്നെ ഞാൻ ആറ്ക്കെണീച്ച നീ നാലേ മുക്കാൻ എണീക്കണം ദങ്ങക്കുമില്ലേ നാലേ മുക്കാൽ എൻ്റെ വാച്ചിൽ മാത്രമേ നാലേ മുക്കാലുള്ളൂ അങ്ങനെയാണ് ഞാൻ എണീക്കേണ്ടത് കട്ടൻ ചായ റെഡി ആയ സമയത്ത് മാത്രമേ പല്ലേക്കാനുള്ള ഒരു രണ്ട് മിനിറ്റ് ഗ്യാപ്പ് വേണം അങ്ങനാകാൻ പാടില്ല ബാപ്പാക്ക് സൂക്ഷ്മത ഉമ്മാക്കുണ്ടായി ഉമ്മാക്കായപ്പോൾ മക്കൾക്കുണ്ടായി പിന്നെ അവരെ തൊടുന്നവർക്കൊക്കെ സൂക്ഷ്മത അങ്ങനെ ആ വീട്ടിലേക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യാചകന്മാർ വന്നു അഹമ്മദ് ബിൻ അഹമ്മൽ അള്ളി അള്ളാഹുന്റെ വീട്ടിലേക്ക് യാചകന്മാർ വന്നപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്തു അറിയാം ഏതാനും ഈ പത്തിരി ബാപ്പ കൂട്ടൂല ഉമ്മയും ഭക്ഷിക്കൂല ആരും ഭക്ഷിക്കൂല ഇതൊക്കെ എടുത്ത് യാചകന്മാർക്ക് കൊടുക്കാന്നാണ് അതൊക്കെ കൂടി യാജകന്മാർക്ക് കൊടുത്തു അഹമ്മദ് ബിൻ അഹംബർ അള്ളി അള്ളാഹൊന്നു മറ്റൊരു സമയം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ചോദിച്ചു പത്തിരി എവിടെയെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു കുട്ടികൾ പത്തിരി ഇങ്ങനെ കുറച്ച് യാചകന്മാർ വന്നിരുന്നു അവർക്ക് കൊടുത്തു എന്നു ആ പത്തിരി പൊടി അവിഹിത പൈസ കൊടുണ്ടാക്കിയതല്ല കേട്ടോ കട്ടെടുത്ത പൈസ കൊണ്ട് കൊണ്ടുവന്നതല്ല കട്ട് കൊണ്ടുവന്ന പൊണ്ണോ പൊടിയോ വെള്ളം ആ വെള്ളം പൊതു കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചു എന്നുള്ളൊരു വിഷയമുള്ളത് വെള്ളമില്ലാത്ത ആൾക്കാർക്കാണ് പൊതുവെ ആ നാട്ടിൽ പതിവായിട്ട് കൊടുക്കുന്നത് പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് അന്നും ആൾക്കാർ വെള്ളം ഉപയോഗിക്കും തെറ്റുള്ള കാര്യമൊന്നും അല്ലത് പക്ഷെ മഹാനവറുകൾ ചിന്തിക്കുന്നു വെള്ളമില്ലാത്തവർക്ക് വേണ്ടി തയ്യാറാക്കി നമ്മൾ എന്തിനാ വെള്ളം എടുത്തതുകൊണ്ട് വേണ്ട പത്തിരി യാചകന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പേടിച്ചുപോയി യാചകന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങി ചരിത്രം മാത്രം കേട്ടിട്ട് വിഷയം നിങ്ങൾ മറന്നുപോകരുത് പോകരുത് ഉപ്പമാരെ നിങ്ങളിലൊക്കെ കാർക്കശ്യ ബോധം അണഞ്ഞുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് നേർക്കു നേരെ ചോദിക്കാനും പറയാനും ചെയ്യിപ്പിക്കാനും ഉള്ളൊരു ത്രാണിത്തം വേണം അപ്പോഴാണ് നമ്മൾ ശരിയായ ഈ മുസ്ലിമായി മാറുക ചോദിക്കേണ്ടടുത്ത് ചോദിക്കണം പറയേണ്ടടുത്ത് പറയണം കാര്യങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്യണം എല്ലായ്പോയും തണുത്തു നിന്നാ പോരാ ലക്ഷ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉഷാർ കാണിച്ചാ പോരാ ദീനീയായ വിഷയങ്ങളിൽ നമ്മൾ നല്ല ആത്മനിർവൃത്തിയോടെ മുന്നോട്ട് നീങ്ങണം ഹംബൽ അഹമ്മദ്മാരെ തെരഞ്ഞു നീങ്ങുന്നു ഒരു സ്ഥലത്ത് കുറെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു അവരായിരിക്കുമെന്ന് തോന്നി അവരെത്തിയെന്ന് സലാം പറഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളാണോ എൻറെ വീട്ടിലേക്ക് വന്ന യാചകന്മാർ അതെ ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ പത്തിരി തന്നിരുന്നു പത്തിരി തന്നിരുന്നു ആ പത്തിരി നിങ്ങൾ ഭക്ഷിച്ചോ ഞങ്ങൾ ആരും ഭക്ഷിച്ചിട്ടില്ല എങ്ങനെ ഭക്ഷിക്കാതിരുന്നറിയോ അവരെ കൂട്ടത്തിൽ പെട്ട ഒരാൾ പറഞ്ഞു ഈ വീട്ടിലേക്ക് നമ്മൾ മുമ്പും വന്നിട്ടില്ലേ അന്നൊക്കെ നമ്മക്ക് എത്ര കിട്ടിയിരുന്നത് ഒന്നര പത്തിരി രണ്ട് പത്തിരി അരപ്പത്തിരി ബാക്കിയുള്ളത് ഈ പത്തിരി ഡസം കണക്കിന് പത്തിരി എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടാണ് തിന്നാതെ മാറ്റി വെച്ച് അതുകൊണ്ട് ഞമ്മളും തിന്നണ്ട നോക്കി മഹാനവറുകള സൂക്ഷ്മത ഭാര്യക്ക് ഭാര്യത് മക്കൾക്ക് മക്കളുടെ സമൂഹത്തിലേക്ക് മൊത്തം അതാ നമ്മൾ ശീലിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ട പാടതാണ് അപ്പൊ അവര് ഭക്ഷിച്ചില്ല മഹാനവറുകൾ ചോദിച്ചു അലഹമ്മില്ല നിങ്ങൾ ഭക്ഷിച്ചില്ലല്ലോ എന്തേ അത് ചെയ്തത് അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ആ കാണുന്ന സമുദ്രത്തിലേക്ക് എന്ന് പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽ അന്ന് മുതൽ മത്സ്യം വാങ്ങല് നിർത്തിപ്പോയി വാങ്ങുന്ന മത്സ്യം പത്തിരിപ്പൊടിയിൽ നിന്ന് പത്തിരിയിൽ നിന്നൊരു കഷ്ണം തിന്നതാണോ എന്ന് കരുതിയിട്ട് സൂക്ഷ്മതയുടെ അങ്ങേറ്റ തലം തലം കൊണ്ടവർ നിർത്തിപ്പോയി ഇമാമിങ്ങളൊക്കെ വലിയ മഹാന്മാരാകാനുള്ള കാരണം അതല്ലേ അലാസിത്തിൻ

ഒന്നുപോലും കൈക്കലാക്കാതിരിക്കുക മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ സ്വീകരിക്കാതിരിക്കുക ആ സുഹുദിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളിൽ ഒരാൾ ഗൾഫിലേക്ക് പോകുന്നു എന്ന് കൂട്ടിക്കോളൂ നല്ല ജോലിയുണ്ട് ഞാൻ കുറ്റം പറയല്ല ചിന്തിക്കാൻ പറയാണ് നല്ല ശമ്പളമുള്ള ജോലിയാണ് നല്ലത് തന്നെയാണ് ശമ്പളം നല്ലതായത് കൊണ്ടല്ല ജോലി നല്ലതാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഒരാൾ ജോലിക്ക് പോകുന്നു അയാൾ ഒരുപാട് ബിരുദം ഉള്ള ബിരുദധാരിയാണ് ഒരു ഓഫീസിലാണ് അയാൾക്ക് ജോലി ലഭിച്ചത് ആ ഓഫീസിലെ ഡ്യൂട്ടി ടൈമ് നോക്കുമ്പോ അയാൾ ആ സുറും മഹുരിവും മൊത്തം കതാകുന്ന സാഹചര്യമാണ് പത്ത് ലക്ഷം ശമ്പളം കിട്ടുമെങ്കിലും അധ്വാനം ഹലാലല്ല അവിടെ കാർക്കശ്യ ബോധത്തോടെ ഈ മാനിക ബോധത്തോടെ പഴകിപ്പുളിച്ച ദുനിയാവുവാരി കോരുന്നതിനു പകരം ചില്ലറ കാശിന്റെ ശമ്പളമാണെങ്കിലും എന്നാണ് ആത്മാഭിമാനത്തോടെ മുസ്ലിം പറയേണ്ടത് ലെവൽ കിട്ടുന്നയിടത്തൊക്കെ നമ്മൾ ഇത് ഒഴിവാക്കിക്കളഞ്ഞു സമ്മേളനം കാരണം പറഞ്ഞിട്ട് സുബി കലാക്കുന്നവരില്ലേ അസമ്മേളനത്തിന്റെ അവസാനം പ്രസംഗിക്കുന്ന ഉസ്താദുമാരെ വാതിലുള്ളത് നാളെ പോയിട്ടാരുംകാരം ാണ് മറക്ക സമ്മേളനം കഴിഞ്ഞു വരാം എപ്പോഴാ എത്തിയത് രണ്ടര മണിക്കെത്തി രണ്ടര മണിക്ക് എത്തിയോണ്ട് കിട്ടിയ എല്ലാം നേട്ടം എന്താ സുബിയാണ് പോയി ഞാൻ എന്റെ ദറശീല മുത്താലിമീങ്ങളെ അതിൽ കേൾക്കുന്നുണ്ടാവും എല്ലാവരും കേൾക്കുമല്ലോ ദറശില ചില മുത്താലിമീങ്ങൾക്ക് കഴിഞ്ഞ വർഷം പോയവർക്ക് ഇക്കോ ലക്ഷം സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ സംഘടനയുടെ എതിരുള്ള ആളെ മെമ്പർഷിപ്പിന്റെ അടുത്തുണ്ട് ഭരണഘടന എന്റെ അടുത്തുണ്ട് ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ ആളാണ് പിന്നെ എന്തേന്നറിയോ കഴിഞ്ഞ കൊല്ലം പോയപ്പോ മൂന്നാക്കു സുബികളായിപ്പോയി അതുകൊണ്ട് അതിന്റെ പണിഷ്മെന്റ് കൊല്ലം മത്സരിക്കണ്ടെന്നാണ് ഇതിനാണ് എന്തിനാ പോയി മത്സരം അള്ളാന്റെ ഗുരുത്തത്തിന് വേണ്ടിയില്ല എന്തിനാണിത് അപ്പൊ ഞാൻ അവിടെ ഉത്തരവാദപ്പെട്ട ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മുഴുവൻ പ്രോട്ടോകോളും തെറ്റിച്ചാണ് പരിപാടി തുടങ്ങിയത് പോസ്റ്ററിൽ മൂന്ന് മണി തുടങ്ങിയത് അഞ്ചര മണി അപ്പൊ പിന്നെ പരിപാടി സ്വാഭാവികമായിട്ടും വൈകൂലേ അക്കൊടുത്ത നിയമപ്രകാരം മൂന്നണി മൂന്നരക്ക് തുടങ്ങിയാലും ഇപ്പൊ തന്നെ ഒരു പത്ത് മണി പത്തരക്ക് നിർത്താം പറ്റങ്ങോട്ട് വൈകിയപ്പോൾ പരിപാടി തീരാൻ തന്നെ ഒരു മണി ഒന്നര മണിയായി പഴയ കാലത്തെ ആൾക്കാർക്ക് ഓൽക്ക് ഉണ്ടായിരുന്നു അന്ന് വായതൊക്കെ അങ്ങനെ അന്നപ്പോഴാണ് വാ തുടങ്ങി ഞാനങ്ങനത്തെ വേദിനു മുമ്പ് ഒരു എറണാകുളത്ത് പോയി ഞാനിങ്ങനെ പറഞ്ഞത് പഴയ കാലത്തെ വാതാണ് ഒമ്പതര മണിക്കാണ് മൗലായ സൊല്ലി വസല്ലിം ജില്ല ഞമ്മളെ നാട്ടിൽ ഒമ്പതര മണിക്ക് ലാസ്റ്റ് സൊലാത്തേക്കാർ ചെറുപ്പം ജില്ലയാണ് ഒമ്പതര മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് ചെയ്തിൽ എത്തുമ്പോൾ ഒമ്പതര മണി അപ്പം അവരിനോട് ഇവിടെ എങ്ങനെയാണ് പതിവ് പടച്ചോനെ ഒമ്പതര മണിക്ക് വേൾ തുടങ്ങി പിന്നൊരു പത്തര പന്ത്രണ്ടര മണിക്കത് തീർന്നാൽ ഞാൻ രണ്ട് മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞു ഉസ്താദം ഇവിടെ വരുന്ന ഉസ്താദന്മാരൊക്കെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ദ്വരക്കലുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് അറിയില്ല എനിക്ക് പത്തിൻറ്റ് ദ്വരക്കാനറിയുള്ളൂ സമയം ഇത്രയും വൈകിട്ടുണ്ട് പഴയ കാലത്തെ വാപ്പാരൊക്കെ ചൂട്ടും കത്തിച്ച് വേൾ കേൾക്കാൻ പോയതാണ് പക്ഷേ ആ വേൾ കേൾക്കാൻ പോയ വാപ്പാർ ആ വേൾ കേട്ടതിനെ പറ്റി കുറേ നേരം വീട്ടിലൊന്ന് ചി ഇരുന്ന് ചിന്തിക്കും കട്ടൻ ചായ കുടിച്ച് അവരിങ്ങനെ ചിന്തിക്കും എപ്പോഴും അവർ വീട്ടിലെത്തിയ നാലു മണിക്ക് കാരണം മൂന്നര മണിക്കാണ് ലേലം കഴിഞ്ഞ് ദുയാക്കെ കഴിഞ്ഞത് നാല് മണിക്ക് വീട്ടിലെത്തിയ കട്ടൻ ചായ കുടിച്ചിട്ട് അവരങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്തിന് സുബിഷ്കരിക്കാൻ സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നിക്റുകളൊക്കെ ചൊല്ലി അതാ ഉറങ്ങണേ ഉറക്കിലേക്കാണ് അതാ ഓലെ ഇമാനം എങ്ങനെ അതുകൊണ്ടല്ലേ നമ്മൾ തസ്തിക മാറ്റിയിട്ട് വയാത് ഏർക്ക് തുടങ്ങി മുമ്പേക്ക് നിർത്തണേ രാത്രിയൊക്കെ നീട്ടിക്കൊണ്ടു പോകില്ലല്ലോ കാരണം ആൾക്കാർക്ക് ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിസ്കാരങ്ങളാക്കണ്ടാന്ന് എഴുതിയിട്ടാണ് അങ്ങനെ പറയാൾക്കാരെ സമ്മേളനത്തിൽ പോയി ഒന്ന് രണ്ടര കാണിക്കാത്തി അപ്പൊ പോയ അധ്വാനം അവിടെ പങ്കെടുത്തത് തിരിച്ചു വന്നത് ഒക്കെ പോയില്ലേ എല്ലാം പോയി എല്ലാ കൂലിയും പോയി മഹാന്മാരൊക്കെ ആവേശം നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട അലിബിൻ അള്ളാഹു അവരുടെ ആ ആത്മീയ ആവേശം നമ്മൾ നേടിയെടുക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ആ കാർക്കശ്യബോധം വിടരുത് എന്ത് രംഗത്താണെങ്കിലും സ്കാരം വിട്ടിട്ടൊരു പരിപാടിയില്ല ദീനിയായ നിലക്ക് ചിന്തിക്കുന്ന ഒരു മുമ്മിന് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അള്ളാഹു പഠിപ്പിച്ച വിധി വിലക്കുകൾ കൈവിട്ടിട്ടൊരു പരിപാടിയില്ല ഒരു പ്രോഗ്രാം ഇല്ല ഒരു വിഷയമില്ല ഒന്നുമില്ല സംസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ പറയുമ്പോ ഞാനുങ്ങളൊക്കെ നാളെ പ്രതിക്കൂട്ടിൽ ചേർത്തിട്ടോ ഞമ്മളൊക്കെ വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകും ആൺകുട്ടികളും പോകും ആൺകുട്ടികൾ പരിസരത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ കാര്യം പെൺകുട്ടികളോ പെൺകുട്ടികൾ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ലുഹുർ നിസ്കാരം വീട്ടിലെത്തിയിട്ട് അസറിന് കഥാ വിട്ടാണെങ്കിൽ അള്ള പുറത്തു കൊടുക്കൂ ഞങ്ങൾ പറഞ്ഞുകൂടി പുറത്തു കൊടുക്കുന്നാണ് എനിക്ക് മൈക്കൂലോട് പറയാലോ എല്ലാവരും എല്ലാരും കേൾക്കൂല്ലേ പുറത്തു തരൂല മുത്തല്ലിം ജമാഅത്ത് ഒക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ട് അസൈനുദ്ദീൻ മഹദി അള്ളാഹുനെ ചോദിച്ചത് വലിമു ഫീ ഹാദർ റിബി നീ മലക്കുകളെ ചിറകിൻ്റെ തണലൊക്കെ കൊള്ളുന്ന ആളല്ലേ ഈ വലിയ ലാഭം കിട്ടുന്ന ഏർപ്പാടായ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് പിന്നെ നീ എന്തിനാ പഠിക്കുന്നത് നീ എന്തിനാ പഠനം നടത്തുന്നത് എന്ന് ജമാഅത്തിൽ സംബന്ധിക്കാതിരിക്കുന്ന മുത്താലിം മഹാൻ ചോദിക്കുന്നെങ്കിൽ ഇവിടെ ജമാഅത്തല്ല വിഷയം ലുഹർ നിസ്കാരം കലാകിയിട്ട് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്നത് അല്ല പൊരുത്തപ്പെടുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ എന്താണെന്നറിയോ മാപ്പിളമാരായ നമ്മൾ ചെയ്യേണ്ടത് പാരന്റ്സ് മീറ്റ് വിളിക്കുമ്പോ ഉമ്മമാരെ പറഞ്ഞേക്കലല്ല രക്ഷിതാക്കള് പോകണം ഉപ്പമാര് എന്നിട്ട് ഹെഡ് മാസ്റ്ററോടും മാനേജ്മെന്റിനോടും പറയണം സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന കുറെ സ്ഥലമില്ലേ അവിടെ എവിടെയെങ്കിലും ഒരു ഹാള് നിർമ്മിക്കണം ഒരു പ്രയർ ഹാള് അത് പള്ളിയല്ല നിസ്കരിക്കാൻ ഒരു പ്രാർത്ഥനാ മുറി ഒരു പത്തൊൻപത് നിസ്കാരക്കുപ്പായം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ എത്ര കുട്ടികൾ നിസ്കരിക്കും മിക്ക കുട്ടികൾക്കും നിസ്കരിക്കാൻ അവിടെ ഏർപ്പാടുണ്ടാകും എന്താ പ്രശ്നം എന്താ കുഴപ്പം പഠിക്കണ്ടറിയാൻ പറ്റുമോ പഠിക്കണ്ടേ പഠിച്ചോണ്ട് അല്ല ഞാൻ വെറുതെ പറഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ നാളെ അള്ളാഹുത്താല ഈ ഒരു ഹക്കരെ പറ്റി നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെയല്ല എല്ലാ നല്ല സംഗതിയിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ മോളല്ലേ സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നു ആ അതെ എന്നിട്ടെൻ്റെ ആ കുട്ടീനെ നിസ്കാരം ശ്രദ്ധിക്കാതിരുന്നു ഏഹ് ഞാൻ നിസ്കരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ പറഞ്ഞാൽ മാത്രം മതിയോ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണ്ടേ ആറാം ക്ലാസ് മുതൽ നിൻ്റെ കുട്ടി പന്ത്രണ്ടാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി വരെ നിസ്കാരത്ര കഥ അപ്പൊ ചില ആൾക്കാർ പറയും അതൊന്നുമില്ലാതെ നടക്കൂല അതന്നെ നമ്മളെ കുറവ് അതൊന്നുമില്ലാതെ നടക്കൂല എന്ന് ചില ആൾക്കാർ വീക്ഷണം വെച്ച് പറയും അത് ശരിയല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു നിലക്കും ശരിയല്ല യുദ്ധം നടക്കുന്നിടത്ത് വരെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ യുദ്ധം എത്ര സാഹസമുള്ള പ്രവർത്തനമാണ് അത്ര സാഹസമുള്ള ഏതെങ്കിലും പ്രവർത്തനമുണ്ടോ ശരീരവും സമ്പത്തും സമയവും എല്ലാം ഒരുക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടാൻ വേണ്ടി പോയ യോദ്ധാക്കൾ അവരോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം നിസ്കരിക്കണമെന്നാണ് നിസ്കാരം മുഴിച്ചിട്ടുള്ള ഒരു യുദ്ധവും വേണ്ടെന്നല്ലേ നോമ്പിന് നോമ്പ് നോറ്റിട്ട് യുദ്ധത്തിന് പോകുന്ന സ്വഹാപത്തിനോട് തങ്ങൾ നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ ബദർ യുദ്ധത്തിന് പോകുമ്പോ കഴിയുന്നില്ല നബിയെ ക്ഷീണമാണ് നോമ്പ് വിവാഹിക്കോളൂ എന്ന് പറഞ്ഞു അതേ സമയത്ത് നിസ്കാരമോ അത് പറ്റൂല നാല് രൂപത്തിൽ നിസ്കരിക്കേണ്ട ശൈലി ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരെ രേഖപ്പെടുത്തിയെങ്കിൽ എല്ലാ സംഗതികളെക്കാളും വിഷയം നിസ്കാരമാണ് മനുഷ്യൻ അള്ളാഹുലേക്ക് സമർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിസ്കാരമാണ് അതിന് ഒഴിവ് കഴിവില്ലെ ഏറ്റവും വലിയ സന്തോഷം പകർന്ന യുദ്ധമല്ലേ ഹൈബർ യുദ്ധം ഖൈബർ യുദ്ധത്തിന്റെ രാത്രി പറഞ്ഞു റായത ഖദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു നാളെ ഞാൻ ഈ പതാക നൽകും ഒരാൾക്ക് അല്ലാഹുവിനെയും റസൂലിനെയും അയാൾ മഹബ്ബത്ത് വെക്കുന്നു അല്ലാഹുവും റസൂലും ഇങ്ങോട്ടും മഹബ്ബത്ത് വെക്കുന്നു അപ്പൊ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ട് ആ മഹബ്ബത്തുള്ള ഒരാൾക്ക് ഈ പതാക ഞാൻ കൊടുക്കും വയസ്തില്ലാഹു അലായതേ അയാളെ കരങ്ങളിലൂടെ അള്ളാഹു യുദ്ധം വിജയിപ്പിക്കും ആ പതാക ആർക്കാണെന്ന് അന്വേഷിച്ച് അന്ന് രാത്രി സ്വഹാബ ഉറങ്ങിയില്ല അവര് ചർച്ച ചെയ്യുകയാണ് ആർക്ക് ലഭിക്കും ആർക്ക് ലഭിക്കും പലരും കടന്നു വരുന്നുണ്ട് പക്ഷേ ചിലരുടെ പേര് പറഞ്ഞപ്പോ ചിലര് പറയുന്നു അവരെ വിടൂല കാരണം അവരെ ചില വിഷയങ്ങൾക്ക് ഏൽപ്പിക്കേണ്ടതുണ്ട് ചർച്ച സുബിഹി വരെ നീണ്ടുപോയി ആ ചർച്ചകൾ അങ്ങനെ നടന്നു സുബി നിസ്കാരത്തിന് ശേഷം നബി അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടെ വിരി നീക്കിയപ്പോ സ്വഹാബത്തും മുഴുവനും അതാ മുകളിലേക്ക് തലവൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്നു ഹദീസിൽ കാണാം വലുപ്പമില്ലാത്തവർ വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ച് തല കാണിച്ചു കൊടുക്കുന്നു എന്നെ എന്നെ വിളിക്കണം വിളിക്കണം എന്ന ആവേശത്തോടെ അപ്പയാതങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യം വന്നപ്പോഴേക്ക് ബാക്കിയുള്ള സ്വഹാബത്തിന്റെ മുഖത്ത് മുഴുവനും വിഷമമായി എന്തേ ചാൻസ് നഷ്ടപ്പെട്ടു എന്നൊരു വിഷമമാണ് പക്ഷേ അവർ പറഞ്ഞു നബിയെ വീട്ടിലാണു രണ്ട് കണ്ണിനും സുഖമില്ല കൊണ്ടുവരാൻ വേണ്ടി നബി ആവശ്യപ്പെടുന്നു കണ്ണിലേക്ക് അവിടുത്തെ തേച്ചു കൊടുക്കുന്നു സുഖം പ്രാപിച്ചു കണ്ണിന്റ കയ്യിൽ പതാക കൊടുത്തു ആ പതാകയും പിടിച്ച് ഹൈബറിലെത്തി മുറഹിബിനോട് ഘോരഘോരം പോരാടി മുറഹിബ് പരാജയപ്പെട്ടു അലീബിന് വലിയ വിജയം കൊയ്തു യുദ്ധം കഴിഞ്ഞ ശേഷം മഹാനവർ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു ഒരു മരത്തിന്റെ ചുവട്ടിൽ അപ്പയാണ് നബിസല്ലാഹു അലി വസല്ലമ്മ നിങ്ങൾ വന്ന് അലിറലി അള്ളാഹുഹുവിന്റെ മടിത്തട്ടിൽ തല വെച്ച് നബിതങ്ങൾ ഉറങ്ങിപ്പോയി അസുറിന്റെ ശേഷം സാധാരണ ഉറങ്ങുന്ന പതിവ് തങ്ങൾക്കില്ല പക്ഷേ തങ്ങൾ എന്തെങ്കറിയില്ല ഉറങ്ങി അലി അലിറലിഹുൻ യുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻറെയും മഹബത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പോരാ അതിനേക്കാളും സന്തോഷത്തോടുകൂടെ ഞാൻ കാണുന്നതല്ലേ റബ്ബിനോടുള്ള മുനാജാത്ത് എന്റെ അലി സൂര്യൻ എന്റെമിക്കാറായത് നോക്കുന്നു നബി തങ്ങളെ നോക്കുന്നു കാണുന്നില്ല സങ്കടം കൂടിക്കൂടി കൂടി വരിക സൂര്യൻ അസ്തമിച്ചപ്പോൾ അലി അലിറലിഹൊന്നു പൊട്ടി പൊട്ടിക്കരഞ്ഞുപോയി പൊട്ടിക്കരഞ്ഞു കണ്ണീർക്കണങ്ങൾ തങ്ങളെ തിരുമുഖത്തേക്കുറ്റി േറ്റിരുന്ന് കണ്ണീർ തുടച്ചിട്ട് നിന്റെ പൊരുത്തത്തിലാണ് നിന്റെ റസൂലാകുന്ന എന്റെയും പൊരുത്തത്തിലായിരുന്നു സൂര്യനെ മടക്കി കൊടുക്കുക സൂര്യനെ മടക്കി കൊടുത്തു സൂര്യൻ തിരിച്ചു വന്നപ്പോ ആ മുഖത്തൊരു പരിപൂർണ ചന്ദ്രൻ ഉദിച്ചതുപോലെ അത്രയും സന്തോഷവാനായി അസുര നിസ്കരിച്ചു പോയി അതുകൊണ്ട് നിസ്കാരം കല ഉള്ളവർ പെരടിയിലുള്ളവരോട് പറയട്ടെ ഫർല് നിസ്കാരത്തിന്റെ മുമ്പും പറകിലുമായിട്ട് വേഗം വേഗം നിസ്കരിച്ച് വീട്ടിക്കോളണം സമയം കാത്തു കഴിയണ്ട പ്രായമായിട്ട് നിസ്കരിക്കാമെന്ന് കരുതേണ്ടതില്ല ഇപ്പോൾ തന്നെ സുന്നത്ത് നിസ്കരിക്കുന്ന പോയിന്റിൽ നമ്മൾ ഫർല് നിസ്കരിച്ച് വേഗം വേഗം അത് കലാ വീട്ടിക്കോളണം മരിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി ഒരു അമലും ഇല്ല ഒരാളും അത് വീട്ടൂല മരണത്തിന്റെ ശേഷം പിന്നെ ആമലിനെ പറ്റി നമ്മൾ വല്ലാത്ത ദുഃഖത്തിലായിരിക്കും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിലേക്ക് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് നിസ്കാരം ആ നിസ്കാരം ഒരു മുസ്ലിം കയ്യൊഴിക്കാൻ പാടില്ല ഒരിക്കലും കയ്യൊഴിക്കാൻ പാടില്ല ആ നിസ്കാരം കയ്യൊഴിക്കുന്നിടത്തു നിന്ന് മാതാപിതാക്കൾ മക്കളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അവരോട് ചോദിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് അതിൽ നല്ല കാർക്കശ്യ ബോധം പുലർത്തേണ്ടതുണ്ട് പ്രായപൂർത്തിക്ക് ശേഷവും അതിൽ തകരാറ് വരികയാണെങ്കിൽ അടിക്കേണ്ടതുണ്ട് പുസ്കാരം കളാക്കിയതിന് ബാപ്പ അടിച്ചില്ല ഉസ്താദ് രണ്ട് കൊടുത്തു അപ്പൊ ബാപ്പാന്റെ മക്കളോടുള്ള സ്നേഹം ഓ ചില ബാപ്പാർക്ക് കണ്ട് അങ്ങനെ ഒരു ഗതികെട്ട സ്നേഹം ഞാൻ അങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു മടക്കുത്തോ കുത്തിയിട്ട് മദ്രസിലേക്ക് വന്ന് ഉസ്താദിന്മാരെ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങാണ് എന്തിനാണ് അടിച്ചത് എന്തിനാ അടി കിട്ടിയെന്നു ഒരു ചോദ്യം രണ്ടടി കൊടുത്തതാണ് അടി കൊടുത്തിട്ട് അവിടെ ചോര പൊട്ടിട്ടോ തണർത്തിട്ടോ ഒന്നുമില്ല കുട്ടി പോയിട്ട് പറഞ്ഞു ഇന്നെ അടിച്ചു ഭയങ്കര ബഹളം അപ്പൊ എന്താ നമ്മളൊക്കെ മനസ്സിലാക്ക തീരെ അടിക്കാൻ പാടില്ല തൊടാൻ പാടില്ല പിന്നെ ഫ്രീഡം കൊടുത്ത് അങ്ങനെ വളർത്തണം എന്താ വേണ്ടത് വേണ്ടതൊക്കെ കൊടുക്കണം നിസ്കരിക്കാൻ പറ്റൂല നിസ്കരിക്കണ്ട അങ്ങനെ പറയലേ നല്ലത് അല്ല അല്ല ഉസ്താദിനോട് ചോദിച്ചു കൊറേ ചീത്ത പറഞ്ഞതിനുശേഷം എന്തിനാ നിങ്ങൾ കുട്ടീനെ അടിച്ചത് ഉസ്താദ് പറഞ്ഞു നിങ്ങളെ മകള് ഒമ്പതാം ക്ലാസ്സിലാണ് ഒമ്പതിൽ ആറിലല്ലേ ഏഴിലല്ലേ ഒമ്പതിലാണ് ഒമ്പതിലായ ഈ കുട്ടി സുബി നിസ്കരിച്ചിട്ട് എത്ര ദിവസമായി ചോദിച്ചു ചൊക്കി അപ്പോളാണ് ചീത്ത പറഞ്ഞ ബാപ്പ ഒരു ബോധം തെളിഞ്ഞോ ഏ അതിനാ അടിച്ചത് എന്നാ സാറല്ല നിങ്ങളാലോ നോക്കി ഇത്ര നേര ഉസ്താദിമാരോട് ചീത്ത പറഞ്ഞ ആൾക്കൊന്നും ചിന്തിച്ചാ പോരെ ആദ്യം ഒന്നാലോചിച്ച പോരെ എല്ലാ ഉസ്താദ്മാരും അങ്ങനെ വടിയെടുത്തിട്ട് ദൊർബൈ എന്ന് ചോദിച്ചപ്പോ അടിച്ചാ കാരണം എന്താ ബാപ്പയും ഈ തരത്തിലാണ് മക്കളോട് പറഞ്ഞുകാരുണ്ടോ അപ്പൊ മക്കളെ നല്ല നയിക്കേണ്ട ഒരു ബാധ്യത ബാധ്യതന് വേണ്ടി അദബിന് വേണ്ടി രണ്ട് അടി കൊടുത്തതാണ് പരിക്കേൽപ്പിച്ച് അവിടെ ശരീരത്തിൽ തണുപ്പുണ്ടായി ചോരവിട്ടുന്ന അടിയൊന്നുമല്ല ഉസ്കരിക്കണം എന്നത് ബോധ്യപ്പെടുത്താൻ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് എന്തിനാ എന്നെ അടിച്ചത് അത് ചോദിക്കണം നിസ്കരിക്കാത്തേനാ ആ അത് രണ്ടെണ്ണം കയറ തെരിയാ വേണ്ടി നാളെ മുതൽ നിസ്കരിച്ചോ അതല്ലേ പറയേണ്ടത് നിസ്കരിക്കാൻ പറയണം കൽപ്പിക്കണം ആ ഒരു കൽപ്പിക്കുന്ന സ്വഭാവം ഇല്ലാതെ വന്നു ഇല്ല സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു പടുമുള ശ്രദ്ധിക്കുന്നത് പോലെ പോലും നമ്മുടെ സമൂഹത്തെ ശ്രദ്ധിക്കാൻ നമുക്ക് നേരല്ല വീടിന്റെ പുറത്തുണ്ടാവും ചില ആൾക്കാർക്ക് കൃഷി ചെയ്യാതെ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് പറ്റോ എന്ന് വേറെ വിഷയട്ടോ പുറത്ത് പുറമ്പോക്കിലും അതിൻ്റെ പുറത്ത് കാണാൻ ചില ആൾക്കാർ വായ കുഴിച്ചിട്ടുണ്ടാകും പൂള വെച്ചിട്ടുണ്ടാകും പച്ചക്കറി വെച്ചിട്ടുണ്ടാവും ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാലിയായി കിടക്കുന്ന ധാരാളം സ്ഥലം അവിടെ ഒന്നുമില്ല എന്നിട്ട് അവരാരും നട്ടുനനക്കാത്ത ഒരു ചെറിയ പടുമളങ്ങനെ വരികയാണെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കായികനിയാകുന്നത് വരെ സൂക്ഷിക്കാൻ ഈ ഒരു സംരക്ഷണ നോട്ടം പോലും നമ്മുടെ സമൂഹം മക്കളോട് ചെയ്യുന്നില്ല എന്നത് ദുഃഖകരമാണ് ഖുർആാനോത്തിൻ്റെ കഥയോ അത് മറ്റൊന്ന് പറയാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ റമദാൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി റമദാൻ കഴിഞ്ഞിട്ട് നൂറ് ദിവസം കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ നിങ്ങളെ കൂട്ടത്തിൽ ഉസ്താദന്മാർ കൈയ്യൊന്തിക്കണ്ട അല്ലാത്തൊരു ഖുർആൻ ഒരു ഹത്തം തീർത്തലോ കയ്യൊന്തിച്ചാൽ ഉണ്ട് ആൾക്കാരുണ്ട് അലഹമില്ല ഉണ്ട് പക്ഷേ പഴയകാലത്ത് നമ്മളൊരു നൂറാളെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ നൂറാളും പൊന്തിക്കും എന്താ പൊങ്ങൾ പറയാം നേരല്ലാന്നല്ലേ നേരല്ലാന്ന് ആവശ്യമില്ലാത്ത മെസ്സേജ് മൂന്നര മണിക്കൂർ വായിക്കാൻ ആർക്കും അതിൽ നേരം ആവശ്യമില്ലാത്ത മെസ്സേജ് മൂന്നര മണിക്കൂർ നാല് മണിക്കൂറും വായിക്കാൻ നേരമില്ലാത്ത എല്ലാവർക്കും അതിന് നേരുണ്ട് എന്നാ അത് വായിച്ചഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫാദ ഓന്നുമില്ല ഒരു ഇല്ല വെറുതെ പിന്നെ എന്താ അതിലുള്ളത് ആരൊക്കെയോ കളവ് പറഞ്ഞത് കൊറേ വായിച്ചു കൊറേ ആൾക്കാർ വടായി പൊട്ടിച്ചത് വായിച്ചു കൊറേ ആൾക്കാർ തമാശ വിട്ടത് വായിച്ചു ഒരാൾക്കാരെ റീബത്ത് വായിച്ചു നമീമത്ത് വായിച്ചു അതിന് ഒരുപാട് നേരം കളഞ്ഞു അതേ സമയത്ത് ഒരു അര ജുസ് ഒരു ജുസ് പോലും ഓതാൻ ഒരു അര പേജ് ഒരു പേജ് ഒന്നും പറഞ്ഞാൽ പോരാ അള്ളാഹു നമുക്ക് എന്ന നിയമത്തെത്ര അര ജുസ് ഒരു ജുസ് ഒരു ദിവസം ഓതാൻ നമുക്ക് നേരമില്ല നാൽപ്പ് ദിവസമാകുമ്പോഴേക്കൊരു ഖത്തം തീർക്കണമെന്ന് അഹമ്മദ് ബിൻ അഹമ്മദ് അള്ളാഹു പറഞ്ഞു പിന്തിക്കുന്നത് കറാഹത്താണെന്ന് മഹാനവറുകൾ മസല പഠിപ്പിച്ചു നാൽപ്പതും കഴിഞ്ഞിട്ടും തീർന്നില്ല എൺപതും കഴിഞ്ഞിട്ടും തീർന്നില്ല നൂറും കഴിഞ്ഞിട്ടും തീർന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക ഖുർആനോട് കടപ്പെട്ടവരല്ലേ നമ്മൾ പഴയ കാലത്തെ നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് അവർക്കുണ്ടായിരുന്ന വലിയ പറക്കത്തിൻ്റെ കാരണവും ഈ മാനിന്റെ വലിയ സന്തോഷവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ അവർ നല്ല ബദ്ധ ശ്രദ്ധാലുക്കളാണ് ഒരു നിലക്കും അതിന് കുറവുണ്ടായിരുന്നില്ല ഒരു മാസമാകുമ്പോഴേക്ക് അല്ലെങ്കിൽ നാല്പത് ദിവസമാകുമ്പോഴേക്ക് അവർ കറക്റ്റായി ഖുർആആാന് ഖത്തൂർ ആ മേഖലയിൽ ഒരാഴ്ച തന്നെ ഖുർആആാന് ഖത്തുമുതീർത്തവരും എത്രയോ പേരുണ്ട് നമ്മുടെ വിലമാ ഇന്റെ വലിയ പ്രത്യേകതയും അതാണ് നമ്മൾ പഠിക്കണം നമ്മുടെ വിലമാക്കൾ ഖുർആൻ ഓതാത്ത ദിവസം അവർക്ക് അതും ഒരു ജുസ് രണ്ട് ജുസ് മൂന്ന് ജുസ് ഖുർആൻ ഓതുന്നവരാണ് മൂന്ന് ജുസ് ഒരു ആലിമ ഖുർആൻ ഓതിയിട്ട് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്ക് ഖുർആാന് പത്ത് ദിവസമാകുമ്പോഴേക്ക് ഖുർആാന് ഇരുപത് ദിവസമാകുമ്പോഴേക്ക് ഖുർആാന് ഹത്തുമുതീർക്കുന്നു നമ്മൾ നന്നാകാനും നമ്മൾ നല്ലവരാകാനും അള്ളാഹു നമുക്ക് നൽകിയ വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ അതൊന്നും ഓദാ നമ്മൾ നേരം കാണണം അർത്ഥം അറിഞ്ഞാലും ശരി അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി അറിയുന്നത് വളരെ അഭികാമ്യമാണ് ഇല്ലെങ്കിലും നമുക്ക് സവാബൊന്നും കുറയില്ല പക്ഷേ നമ്മൾ നന്നായി ഖുർആആ അള്ളാഹു നമുക്ക് നമുക്കതിന് നൽകട്ടെ മഹാരഥന്മാർ ഖുർആാനിനോടുള്ള വലിയ ബന്ധം കാരണം ജീവിതകാലത്ത് ഓതിയ ഖുർആൻ ഖബറിലും പിന്നവർ ഓതുന്നു നിസ്കാരത്തിനോട് വലിയ ബന്ധമുള്ളത് കാരണം ിക്കേണ്ടതില്ലാത്ത തക്ലീഫില്ലാത്ത ലോകമായ ഖബറിൽ അവിടെയും അവർ നിസ്കാരം ചോദിച്ചു വാങ്ങുന്നു ഇങ്ങോട്ട് താല്പര്യപ്പെട്ടിട്ട് വല്ലാതെ താല്പര്യപ്പെട്ടിട്ട് നമ്മളെ നാട്ടിൽ ഞമ്മള് മലബാറിലും പുറത്തും കുറഞ്ഞ ആൾക്കാർ മാത്രം ഉള്ളു ഷാഫി മതബകാരൻ പുറത്തു പോയി നോക്കിയാൽ അധികവും ഹനഫി മദബുകാരാണ് നിങ്ങൾ ഹനഫി മദഹബുകാരുള്ള ആൾക്കാരെ പള്ളിയിലൊന്ന് പോയി നോക്കൂ അവരെ നിസ്കാരത്തിൻ്റെ സൗന്ദര്യം കാണാൻ നമ്മളെ ഷാഫി മധബിയിലുള്ള ആൾക്കാരെ പള്ളിയിലൊന്ന് പോയി നോക്കുക രണ്ട് പള്ളിയിലും കയറാം മഹരീബി നിസ്കാരത്തിന് ശങ്കോ നല്ല വേഗം തിരിയുള്ളൂ മഹരിബിന് കയറി നമ്മളെ പള്ളി മൊത്തം കാലിയായി മുന്നിലെ സൊഫിൽ ഒരു നാലാൾ ഉണ്ടാവും ഹനഫി പള്ളിയിൽ പോയി നോക്കൂ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കാതെ ഒറ്റ കുട്ടിയും ഇറങ്ങിപ്പോകില്ല മുഖക്കതായ സുന്നസ്കരിക്കാത്ത ആലിം ദുയാവിന്റെ ആലിമാണെന്ന് ജൈനുദ്ദീൻ പറഞ്ഞില്ലേ മുക്കതായ പത്രക്കാർ സുന്നസ്കരിക്കാനും കൂടി ഓനെ മനസ്സിലെങ്കിൽ ഓൻ ദുന്യാവിന്റെ ആലിമാൻ്റെ ഒഴിവാക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ അയാൾ അപ്പൊ ആലിമു തീരെ ഒഴിവാക്കാൻ പാടില്ല അയാൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലാത്തവർക്ക് ഒഴിവാക്കാമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് നുസ്കാരത്തോട് വലിയ താല്പര്യം വേണം കുർആനോത്തിനോട് വലിയ താല്പര്യം വേണംകാരവും കുർആാനോത്തും രണ്ടും കൊണ്ടുപോകുന്നുണ്ടോ എന്നാ നമുക്ക് എല്ലാ കാലത്തും നല്ല പ്രതീക്ഷയുണ്ട് നമ്മുടെ പേരും പെരുമയും അല്ലാഹുത്തേല നിലനിർത്തും അതിന് അല്ലാഹുത്തേല മാർഗം ഒന്ന് വേറെ തന്നെ കാണും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കരിച്ചിട്ടും നിസ്കരിച്ചിട്ടും സഹോദരങ്ങളെകരിച്ചിട്ടും കുർആാനോട്ടുമുള്ള ഒരു ശീലം കുടുംബത്തിൽ ഭാര്യമാരിൽ മക്കളിൽ വളർത്തിയെടുക്കണം ഖുർആനുമായുള്ള ബന്ധം സഹോദരിമാരെ അകന്നു പോകാൻ പാടില്ല നമ്മൾ ഒരാൾക്കും അകന്നു പോകാൻ പാടില്ല ഖുർആാനിലേക്ക് നോക്കാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് പണ്ട് കുട്ടികളോട് ഉസ്താദ് മദ്രസ് എന്ന് ചോദിച്ചല്ലേ ഖുർആാനോദിയോ അപ്പോൾ ഒരു കുട്ടി ധൈര്യ സമേതം പറഞ്ഞ ആ ഖുർആൻ ഊതി പിന്നെ ഉസ്താദ് ഒരേ കുട്ടികൾ ഖുർആൻ ഊതിയോ മറ്റേ കുട്ടികളൊക്കെ പറഞ്ഞു ഖുർആൻ ഓദിയിട്ടില്ല നിസ്കരിച്ചോ നിസ്കരിച്ചു ഈ കുട്ടിനോട് വെച്ച് നിസ്കരിച്ചോ നിസ്കരിച്ചോ ഖുർആൻ ഖുർആാനോ എങ്ങനെ ഓതി ഞാൻ നിസ്കാരത്തിൽ ഓതി നിസ്കാരത്തിൽ ഫാത്തി കണ്ടല്ലോ അത് ഓതി നിസ്കാരത്തിൽ കുല്ലുവല്ലാ വായത് ഓതി ഖുർആൻ ഊതി ആ ഓത്തല്ല അതിപ്പോ നമ്മളൊക്കെ പറയും ഖുർആൻ എന്നും ഓതലണ്ടോ അതല്ല അപ്പൊ ഞമ്മളെ കൂട്ടത്തിന്റെ ആൾക്കാര് എന്നും ഞാൻ ഖത്തം തുറക്കലാണ് അത് മൂന്ന് കുല്ലാ ഓതാത്തൊരു ദിവസവും ഇല്ല മൂന്ന് കുല്ഹു വല്ലാഹു വായു ഓദ്യാൽ എന്നൊരു ഖത്തമാകുമോ അതാകൂല അപ്പൊ ഈ ഓതുന്ന ആൾക്കാരൊക്കെ സാധുക്കളായല്ലോ ഈ ഖത്തം തീരാൻ വേണ്ടി ജുസ് ഓദിനോലൊക്കെ കുല്ലു ഉല്ലു അല്ലാതെ ഓദിനോല് മാത്രം വളവന്മാരുമായല്ലോ ഖുർആാന് മൂന്നെണ്ണം ഓതിയാൽ ഖുർആൻ ഫുള്ള് ഓതിയതുപോലെ ആയി എന്ന് പറയാൻ കാരണം ഖുർആാനിലെ മൂന്ന് വിഷയങ്ങളിൽ ഒരു വിഷയം വളരെ ചുരുക്കി പ്രവിശാലമായും ചുരുക്കിയും അള്ളാഹുത്താല ഉൾപ്പെടുത്തിയത് സൂറത്തുല്ലഖിലാസുലാണ് ഖുർആാനിലെ മൊത്തം മൂന്ന് വിഷയമാണ് അള്ളാഹുത്താല ജനങ്ങളോട് പഠിപ്പിക്കുന്നത് അതിൽ ഒന്ന് തൗഹീദാണ് ആ തൗഹീദ് മുഴുവനായിട്ടും സ്വാംശീകരിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലെഖിലാസ് അത് ഓതിയാൽ ഖുർആാനിന്റെ മൂന്നിലൊന്നിനോട് കടപിടിക്കുമെന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന് വിഷയം മൊത്തം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പൊ വലിയ മഹത്വം ആ സൂറത്തിനുണ്ട് അല്ലാതെ പത്ത് ജുസിന്റെ സ്ഥാനത്താണ് എന്നല്ല രണ്ടെണ്ണം ഓദ്യ ഇരുപത് ജുസ് മൂന്നെണ്ണം ഓദ്യ മുപ്പത് ജുസാണൊന്നും അല്ല ഈ എണ്ണത്തിൽ പറഞ്ഞതല്ല വണ്ണത്തിൽ പറഞ്ഞതാണ് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ഹജൽ ഹജല്ലി തങ്ങളും ബദ്രുദ്ദീൻ തങ്ങളും ഒക്കെ വിശദീകരിച്ചത് അങ്ങനെയാണ് സഹീൽ ബുഖാരിയുടെ ഹദീസ് പക്ഷെ നമ്മൾ ചുരുക്കം കിട്ടാൻ വേണ്ടി നമ്മൾ പറയും ഞാൻ ഒന്നും ഖത്തം ദുർക്കലാണ് ഓദാം മടിയായിട്ട് അങ്ങനെ ആകരുത് ഖുർആനോദണം ഖുർആനില്ല ദുസ്വഭാവം കിട്ടണമെങ്കിൽ ഖുർആനോത്ത് വേണം മക്കൾ നന്നായി കിട്ടണമെങ്കിൽ അവര് ഖുർആനോദണം മക്കൾ നന്നാകാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും സ്വലിഹിങ്ങളാകാൻ മക്കൾ ഖുർആൻ ഓതണം അവർ നന്നായി ഖുർആനൂത്ത് പഠിപ്പിക്കണം ഖുർആനൂത്ത് ശരിക്ക് വശല്ലേ എന്നാ അതിന് ട്യൂഷൻ കൊടുക്കണം ശമ്പളം ഉസ്താദിനെ വെച്ച് നന്നായി ട്യൂഷൻ പഠിപ്പിക്കണം ഉമർ ഉമറലിഅള്ളാഹുവിന്റെ കോർട്ടിലേക്ക് ഒരു വാപ്പ മകനെയും കൊണ്ട് പറഞ്ഞിട്ട് കേൾക്കാതെ അടി ഒരുപാട് കിട്ടിയ മകൻ എത്ര പറഞ്ഞാലും ആ കുട്ടി കേൾക്കൂല ലാസ്റ്റ് ഉമർ അലി അള്ളാഹുനോട് പറയാണ് ഈ കുട്ടിനെ ഒന്ന് നന്നാക്കണം അപ്പോൾ മുറളി അള്ളാഹു ചോദിച്ചു മോനെ ബാപ്പല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അതെ ബാപ്പ ഒന്നും കേൾക്കല്ലേ ഒന്നും കേൾക്കല്ല അടി അടികിട്ടല്ലോ അടികിട്ടൊരു കണക്കുമില്ല ചീത്ത പറഞ്ഞില്ല ചീത്ത പറഞ്ഞു തീരെ കണക്കില്ല നേട്ടെന്തേ നന്നാകാരുന്നത് മുറളി അള്ളാഹുറിൻ്റെ ആക്ഷൻ എടുക്കാൻ ഒരുങ്ങുന്ന നേരത്ത് കുട്ടി ചോദിച്ചു ഞാൻ നന്നാകണമെങ്കിൽ എൻ്റെ വാപ്പ പ്രധാനമായിട്ട് എന്തെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ടോ മുറളി അള്ളാഹുൻ പറഞ്ഞു പ്രഥമമായി നിന്റെ വാപ്പ മൂന്ന് കാര്യം സ്വീകരിക്കണം എന്നാ ഏത് കുട്ടികളും നന്നാവും എന്നാ ആ മൂന്നെണ്ണം എന്ന് പറഞ്ഞാണേ ഞാൻ കേൾക്കട്ടെ അപ്പോ ആ മൂന്നെണ്ണം പറയാൻ വേണ്ടി പറഞ്ഞപ്പോ ഉമർ അലി അള്ളാഹ്നുഹ് പറഞ്ഞു ഒന്ന് പറയാൻ പറഞ്ഞ ഒന്നാമതായി പറഞ്ഞു കെട്ടുന്ന പെണ്ണ് നന്നാകണം എന്നാലേ മക്കൾ നന്നാകുള്ളൂ നമ്മൾ പറയലേ വിത്ത് ഗുണം പത്ത് ഗുണം വിത്ത് നന്നാകണ്ടേ അപ്പൊ കുട്ടി കുറച്ച് ചിരിച്ചു കുട്ടിക്ക് രഹസ്യങ്ങളൊക്കെ തിരിഞ്ഞ മോഡലുണ്ട് രണ്ടാമതായി പറഞ്ഞു കുട്ടിക്ക് പേര് നന്നാകണം അപ്പൊ കുട്ടി ഒന്നുകൂടി ചിരിച്ചു മൂന്നാമതായി പറഞ്ഞു കുട്ടിക്ക് കുർആാൻ പഠിപ്പിക്കണം ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ കുട്ടിക്ക് കുർആാൻ പഠിപ്പിക്കണം ഇപ്പം അടുത്ത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ച് യാസീൻ ഓദിപ്പിച്ചു നന്നായി ആ കുട്ടി ഇംഗ്ലീഷ് വായിക്കും നല്ലതാണ് നമ്മൾ പറയാൻ പാടില്ല നല്ലതാണ് ഭാഷാ പഠനമല്ലേ ഉറുദും പറയും പക്ഷേ എന്തറിയില്ല ഖുർആൻ അതോട് കുട്ടി തായോട്ട് പോയി ആ കുട്ടിനോട് പറഞ്ഞ മോനെ ഈ കഴിവുകൾക്കൊക്കെ ഒരു മികവ് വേണമെങ്കിൽ ഖുർആാനോത്തും കൂടി ഒന്ന് ലെവലാക്കണം നന്നാക്കണം തെജിവീതി തേരെ പിടിപാടും കാര്യങ്ങളുമില്ല ഇല്ല തജുവീത് അനുസരിച്ച് ഓതാൻ അറിയുന്ന രൂപത്തിൽ മക്കളെ വളർത്തിയെടുക്കണം ബാപ്പാരെ നമുക്കതുകൊണ്ട് വലിയ സുഖമുണ്ട് വലിയ സന്തോഷമുണ്ട് കിടക്കുന്നിടത്തൊക്കെ ഇവിടെ കുർഹാൻ ഓതാൻ അറിയുന്ന മക്കളെ ബാപ്പാർ കിടപ്പറകളിൽ അനുഭവിക്കുന്ന സുഖം എത്ര വലിയ സുഖം നാളെ ആഹ്റത്തിൽ അവർ അനുഭവിക്കുന്ന സുഖ എത്ര വലിയ സുഖം ഇവിടെ വാപ്പാരൊക്കെ ജീവിച്ചു പോയ ബാപ്പമാര് ഉമ്മമാര് നമ്മളൊക്കെ ഉപ്പാപ്പന്മാര് അവർ കാര്യമായിട്ട് ഒരു ദുന്യാവിൻ്റെ ലെവലിലും മുഖ്യധാരയിൽ മുന്നിൽ വന്നിട്ടില്ല നേതൃസ്ഥാനത്ത് വന്നിട്ടില്ല പക്ഷേ ആഹ്റത്തിൽ അള്ളാഹു അവർക്കൊക്കെ കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇവിടെ ഒരാൾ ഖുർആൻ ഓദിയാൽ അൽബലാഹു വാലിദി താജന്മാ ഖുളെ ബാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു ഖിയാമത്ത് നാളിൽ കിരീടം ധരിപ്പിക്കും അതൊരു ബഹുമാനത്തിന്റെ കിരീടാ ചെറുതല്ല അതുകൊണ്ട് ഖുർആാനോത്ത് പഠിപ്പിക്കണം ചിലര് പറഞ്ഞു അമ്മക്ക് ഏതായാലും ഓതാൻ കഴിഞ്ഞില്ല ശരിയാ ന മക്കളെ പഠിപ്പിച്ചോളി അവർ നന്നായി ഓതട്ടെ അവൾ ഓദിനെ നമ്മൾ കേൾക്ക ഖുർആൻ തുറന്നു നോക്കുക അപ്പൊ ഈ കുട്ടി പറഞ്ഞു എന്റെ വാപ്പ എനിക്ക് കുർഹാൻ പഠിപ്പിച്ചിട്ടില്ല മുറലി മുറിയല്ലാഹുനോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങളും എൻ്റെ വാപ്പ ചെയ്ത് തെറ്റാണ് അതുകൊണ്ട് ഞാനല്ല ഞാൻ കേടാകാൻ കാരണം ബാപ്പയാണ് എന്ന് കുട്ടി പറഞ്ഞു ഒന്നാമതായി കെട്ടുന്ന പെണ്ണ് നന്നാകണം എന്നല്ലേ എന്റെ വാപ്പ കല്യാണം കഴിക്കാൻ ഒരു തീരുമാനിച്ച നേരത്ത് അടിമ ചന്തയിൽ പോയി ഒരടിമയെ ബാപ്പ വിലക്ക് വാങ്ങി വേറെ ഭാര്യയൊന്നും വാപ്പ സ്വീകരിച്ചിട്ടില്ല ആ അടിമയിലൂടെയാണ് ഞാനുണ്ടായത് ആ അടിമ തറവാട് കുടുംബം ദീന് ഒന്നും വാപ്പ നോക്കിയിട്ടില്ല രണ്ടാമതായി എൻ്റെ വാപ്പ എനിക്ക് ഇട്ട പേര് ശരിയായിട്ടില്ല ചുരുങ്ങിയ പേര് ആവശ്യമുള്ള ആൾക്കാരൊക്കെ എഴുതിത്തോളി അപ്പം അങ്ങനെയാണ് ആവശ്യമുള്ളത് എന്താ ഒരു കുട്ടിൻ്റെ പേര് ഒരു കുട്ടിൻ്റെ പേര് കുത വേറെ കുട്ടിൻ്റെ പേര് കിതി വേറെ കുട്ടിൻ്റെ പേര് കഥ മൂന്ന് കുട്ടികൾക്ക് വ്യത്യസ്ത പേര് അങ്ങനെയൊക്കെ പേരിടാ പേരിന് ഇപ്പൊ അങ്ങനെ നടക്കുന്നില്ല എന്നിട്ട് മദ്രസിലെത്തുമ്പോൾ പുസ്തകമാരി ചോദിക്കുന്നത് ഏതാ ഭാഷ കാരണം ആ ഭാഷ തിരിഞ്ഞെങ്കില് ഓരിക്കൊരു സുഖമാണ് നോക്കാൻ വേണ്ടിട്ട് ചിലര് പേരിട്ടിട്ട് ഞമ്മളും ഒഴിക്കും അതെ പേരിന്റെ അർത്ഥം എന്താണ് നമ്മൾ അറബി ഡിക്ഷണറി തുറക്കും അതിൽ കാണൂല നവിനടുത്ത് ഇഞ്ഞ് ഉറുദു നോക്കിയാൽ ഉറുദു പേരും വരുമല്ലോ ഉറുദു അതിലും കാണൂല അപ്പൊ എന്താ രണ്ട് ലഫൽ അറബിന്നും രണ്ട് ലഫൽ ഉറുദു എന്നും അത് മുറക്കബ മുറക്കബായ ബാലബക്ക മാത്ര അർത്ഥ പക്കാരാ അതിലർത്ഥം വയ്ക്കാൻ കഴിയൂല അങ്ങനത്തെ ഓരോ പേരായിട്ട് വരുന്നത് ദുർപേരിടാൻ പാടില്ല ഒരു പേര് പേരാകണമെങ്കിൽ വിലമാവ് പഠിപ്പിച്ചു പതിനേഴ് ഗുണങ്ങൾ അതിനൊത്താൽ എല്ലാ വർക്കത്വതിലുണ്ട് അപ്പൊ ആ ഗുണങ്ങൾ ഏതാണെന്ന് അറിയുന്നേക്കാളും നല്ലത് പേരുകൾ അങ്ങനത്തെ സ്വീകരിച്ചാൽ പോരെ ഏറ്റവും നല്ല പേരേതാ അഫ്ലുല്ല അബ്ദുള്ള ഫത്തുഹുൽമി പറഞ്ഞില്ലേ ഏറ്റവും നല്ല പേര് അബ്ദുള്ള എന്ന പേരാണ് പിന്നെ അബ്ദുറഹ്മാൻ പിന്നെ അബ്ദു കൂട്ടിയിട്ടുള്ള പേര് പിന്നെ മുഹമ്മദ് സല്ലാസ്വലം തങ്ങളാ മുഹമ്മദ് എന്ന പേര് പിന്നെ തങ്ങളെ മറ്റു പേരുകൾ മലക്കുകളെ പേര് അമ്പിയ ഇന്റെ പേര് ബദരിങ്ങളെ പേരൊക്കെ അല്ലേ അത് കിട്ടാ പോരെ അപ്പൊ പുതിയ തലത്തിൽ വരുന്ന പേരുകൾ നോക്കി ഞാൻ ഒരു പേര് പറയാം ഉദാഹരണത്തിന് ഇവിടെ ആരുടെ ഉണ്ടെങ്കിൽ മാറ്റിക്കോളിട്ടോ എന്നോട് ദേഷ്യം പിടിക്കരുത് ഞാൻ ഉദാഹരണത്തിന് പറയാം നിങ്ങളെ പേരൊന്നും എനിക്കറിയില്ല എനിക്ക് കുറച്ചാൾക്കാർ പേര് അറിയുള്ളൂ പുതിയ അർത്ഥപ്രകാരം വന്നൊരു പേര് ദുരർത്ഥമുള്ള പേര മാറ്റ പേര ഒരുപാട് സഹാബത്തിന്റെ പേരിനെ വിധങ്ങൾ മാറ്റിയിട്ടുണ്ട് ഒരു ദിവസം ഒരു സഹാബിയോട് എന്താ പേര് സൊഹാബി പറഞ്ഞു പേര് ഹസൻ ഹസന്നാണ് പേര് ഹസൻ ഹസൻ എന്ന അറബിയിൽ പറഞ്ഞാൽ ദുഃഖം എന്നാർഥം ഹസൻ എന്നത് ഹസെന്ന് വിളിക്കരുത് കേട്ടോ നമ്മളെ പണ്ടത്തെ ഇംഗ്ലീഷ് ഇപ്പത്തെ ഇംഗ്ലീഷ് മാറ്റം എങ്ങനെയാണ് പണ്ട് ഇംഗ്ലീഷിൽ പ്ലീസ് ഈസ് എന്ന പറയുന്നത് ഇപ്പോളോ ഇപ്പൊ പ്ലീസ് ഈസ് പറയുന്നത് അപ്പൊ ആ ലഫ്ലു നോക്കിയിട്ട് കുട്ടികളെ ഹസൻ എന്ന് വിളിക്കാൻ പാടില്ലേ ഹസൻ എന്നാ ഹസൻ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു അന്ത സഹിൽ സഹിൽ നിങ്ങൾ മുതൽ ഹസൻ അല്ല എന്ന പേരിന്റെ ആളാണ് ഇന്ന് മുതൽ നിങ്ങളുടെ പേര് സഹിൽ എന്നാണ് നല്ല അർത്ഥമുള്ള പേരും എളുപ്പം ചെയ്യുന്ന ആള് എല്ലാ കാര്യത്തിലും എളുപ്പ മാർഗം പറയുന്ന ആള് നല്ല അർത്ഥമുള്ളതാണ് ഈ കുട്ടി കിട്ട പേരെന്താന്ന് അറിയോ നിങ്ങള് അല്ലെന്നാണ് അയിന് ലാമ് ഞമ്മളെ കൂട്ടത്തിൽ ചില പേരുണ്ടാവും ഷജീർ ഇവിടെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞാൽ മതി ഷജീർ അർത്ഥം ചീത്ത കൂട്ടുകാരൻ എന്നാണ് ഷജീർ പേരങ്ങോട്ടിട്ടും പേരങ്ങട്ടിട്ടിട്ട് എല്ലാ തിരുവനന്തപുരത്ത് വരെ എത്തിയിട്ടാൽ പിന്നെ പേര് മാറ്റാൻ പോവാം ഇടുമ്പോഴും ചിന്തിക്കൂല എന്താണെന്നു ചിന്തിക്കൂല എവിടെയൊന്നും ചിന്തിക്കൂല ഏതാണെന്ന് ചിന്തിക്കൂല അപ്പോൾ ഭാര്യ ഏതോ മാസികയിൽ കണ്ടാൽ ചില ആൾക്കാർ പറയാം ചില ആൾക്കാർ ഏതോ ബുക്കിൽ നിന്ന് കേട്ടു എന്നാൽ പറയാം അങ്ങനെ ആകരുത് നല്ല അർത്ഥവത്തായ പേരിട്ടാൽ എത്ര ഗുണങ്ങളാണ് ഒരുപാട് ഗുണങ്ങളാണ് അപ്പൊ ഈ കുട്ടിക്കിട്ട പേര് ജുഅൽ എന്നാണ് ജെ യു എൽ ജുഅൽ എഴുതാനും സുഖാണ് കുറെ എഴുതാനൊന്നും ഇല്ലല്ലോ യു വിൽ അൻസാരി എന്നൊക്കെയുള്ള എത്ര തോന്നും എഴുതാണ്ട് ഇത് കുറച്ച് എഴുതിയാ മതി പക്ഷെ ആ പേരിന്റെ അർത്ഥം ദുരർത്ഥമാണ് വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വണ്ട് നമ്മളെ റൂമിൽ കയറിയ അതിന്റെ കിരിഗിരി മാറൂലല്ലോ ഉറക്കും കിട്ടൂല അതേപോലെ കിരികിരി ഈ കുട്ടിക്ക് ഉണ്ടാകും വിക്രസ് ഉണ്ടാകും തെണ്ണിപ്പുണ്ടാകും എല്ലാം ഉണ്ടാകും മൂന്നാമതായി കുട്ടി പറഞ്ഞു എന്റെ ബാപ്പ ഖുർആാനിൽ ഒരു തുണ്ട് പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല മുറലി മുറളിയാപ്പനെ പ്രതിസ്ഥാനത്ത് നിർത്തി നിങ്ങളാ കുട്ടിനെ കേടുവരുത്തിയത് നിങ്ങൾ തന്നെ നന്നാക്കിക്കോളൂ എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഖുർആൻ നന്നായി പഠിപ്പിക്കണം കുട്ടികൾക്ക് ഇംഗ്ലീഷും അറബിയും ഉറുദുവൊക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഖുർആൻ ഷെരീഫ് പഠിപ്പിക്കണം വിശുദ്ധ ഖുർആൻ നന്നായി ഓതണം അവരോടൊപ്പം ചേർന്നിരുന്ന് നമ്മളും അത് ഓതണം വിശുദ്ധ ഖുർആൻ ഓതുന്നതിലൂടെ നമ്മുടെ കൽബ് നന്നാകണം സ്വഭാവം നന്നാകണം പൂർവികരായ മഹത്തുക്കൾ തെമ്മാടികളെ നന്നാക്കിയത് ഓതി കൊടുത്തിട്ടല്ലേ മദ്യപാനികളെ മദ്യപാനം മാറ്റിയത് ഖുർആൻ ഓതി കൊടുത്തിട്ടല്ലേ അനാവശ്യ ഗാനങ്ങൾ ശീലിച്ചിരുന്നവരുടെ ശീലം മാറ്റിയത് ഖുർആൻ ഓതി കൊടുത്തിട്ടല്ലേ എത്ര കാണാം ചരിത്രത്തിൽ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് പറയട്ടെ ചരിത്രത്തിൽ ആദ്യമായി സൂഫി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് സൂഫി മഹാനുഭാവൻ യാത്രക്ക് വേണ്ടി കപ്പൽ കയറാൻ ഒരുങ്ങി കപ്പൽ നിർത്തിയ സ്ഥലത്തെത്തി പക്ഷേ കപ്പലിൽ ടിക്കറ്റ് ഇല്ല ഫുൾ നിറഞ്ഞിട്ടുണ്ട് എല്ലാ ടിക്കറ്റും പോയിട്ടുണ്ട് യാത്രക്ക് അവസരം കിട്ടാതെ തിരിച്ചു വരാനൊരുങ്ങുമ്പോ കപ്പലിന്റെ ഉള്ളിലുള്ള ഒരു ചെറുപ്പക്കാരൻ മടി വിളിച്ചു നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്നാ പോന്നോളൂ എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റ് എക്സ്ട്രയുണ്ട് ഞാനത് തരാം അബു ഹാഷിമു സൂഫി ആ ചെറുപ്പക്കാരന്റെ നിർദ്ദേശം മാനിച്ച് കപ്പലിൽ കയറി കപ്പല് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ടു കൊച്ചിയിൽ നിന്ന് കപ്പൽ വിട്ടാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ എല്ലാ റേഞ്ചും പോയി പിന്നെ ഒരു മൊബൈലിനും റേഞ്ച് ലഭിക്കൂല മൊബൈലിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാണാൻ പറ്റിയതുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാം ബേപ്പൂരിൽ നിന്ന് കപ്പൽ വിട്ട അര മണിക്കൂർ ഓടിക്കഴിഞ്ഞാലും റേഞ്ച് നഷ്ടപ്പെടും റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഇപ്പൊ കപ്പൽ മുന്നോട്ട് നീങ്ങുന്നത് പഴയ കാലത്ത് കാറ്റും പല രൂപങ്ങളും ദിശകളും നോക്കിയിട്ട് കപ്പൽ നീങ്ങും ദിശകൾ ഇന്നും നോക്കുന്നുണ്ട് സംവിധാനങ്ങൾ ഏറെയാണെന്ന് മാത്രം ആ കപ്പൽ എങ്ങനെ നീങ്ങി നീങ്ങി നടുക്കടലിൽ എത്തിയ നേരത്താണ് ഒരു ചെറുപ്പക്കാരൻ തന്നെ മാടി വിളിച്ച ചെറുപ്പക്കാരൻ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്തു മദ്യ കുപ്പിയെടുത്തു അവനത് പൊട്ടിച്ചു കുടിക്കാൻ തുടങ്ങി കുടിച്ചു കുടിച്ച് കുറെ അങ്ങ് കഴിഞ്ഞു ലെക്ക് കെട്ടപ്പോ അബു ഹാഷിൻ തങ്ങളിലേക്കും നീട്ടിക്കൊടുക്കുന്നു മഹാൻ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട നിന്റെ മദ്യമൊന്നും എനിക്ക് വേണ്ട കുടിച്ച് മതോന്മത്തനായ അവൻ അപ്പുറത്തെ റൂമിൽ നിന്നൊരു പെൺകുട്ടിയെ വിളിക്കുന്നു അവന്റെ അടിമയാണ് ആ അടിമ പെണ്ണ് അർദ്ധനഗ്നയായ പെണ്ണ് വന്ന് തുള്ളിക്കളിക്കുന്നു പാട്ട് പാടുന്നു ഈ ചെറുപ്പക്കാരനതിൽ ആനന്ദം കൊള്ളുന്നു മദ്യവും അതുപോലെ അന്യപെണ്ണിന്റെ പാട്ടും അന്യപെണ്ണിന്റെ ഓട്ടവും ശരീരത്തിന്റെ ദൃശ്യങ്ങളും കണ്ട് ആനന്ദം കൊള്ളുന്ന ഇവൻ അബു ഹാഷിമു തങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ആനന്ദമില്ലേ ഒരു താല്പര്യമില്ലേ ഇതിലൊന്നും നിങ്ങൾക്കൊരു മൂടില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ അതുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നു താല്പര്യമില്ലേ അബുഹാഷിം തങ്ങൾ പറഞ്ഞു അതിനേക്കാൾ വലുത് എൻ്റെ കയ്യിലുണ്ട് ആ പെണ്ണ് പാടുന്നതിനേക്കാളും വലുത് എൻ്റെ കയ്യിലുണ്ട് ചെറുപ്പക്കാരെ അനാവശ്യ രംഗങ്ങൾ കാണുന്നതിൽ നിന്ന് ചിന്ത മാറണമെങ്കിൽ ഓരോരുത്തരും സിനിമ കാണുന്ന കാലമല്ലേ സെക്സ് കാണുന്ന കാലമല്ലേ ചെറിയ കുട്ടികൾ വരെ അനാവശ്യം കാണുന്ന കാലമല്ലേ കാലത്തിന്റെ കുഴപ്പം കൊണ്ടല്ല നമ്മുടെ സംവിധാനം അങ്ങനെ മാറിയത് കൊണ്ടാ നമ്മൾ മാറ്റിയതാണ് ആ കാഴ്ചയിൽ നിന്ന് മുഖം മടുക്കണമെങ്കിൽ ശരീരം പിന്തിരിയണമെങ്കിൽ മനസ്സ് മാറണമെങ്കിൽ കുർആാന് ലാജിമാക്കലല്ലാതെ മറ്റു പോംവഴികളില്ല ശ്രദ്ധാപൂർവം കേൾക്കുക മനസ്സിൽ ഓതുക അതിന്റെ അർത്ഥതലങ്ങൾ പഠിക്കുക ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുക അബു ഹാഷിമിറിയു മഹാനവർ പറഞ്ഞു അതിനേക്കാളും വലുതന്റെ കയ്യിലുണ്ട് പെൺകുട്ടി പാട്ട് പാടുമ്പോൾ ആ പാട്ട് കേൾക്കാൻ കൂട്ടാക്കാത്ത ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒരു നോട്ടം പോലും നോക്കാതെ അവളെ പാട്ടിൽ ആനന്ദം കൊള്ളാതെ മദ്യപാനം നടത്തുന്ന ചെറുപ്പക്കാരന്റെ മദ്യത്തിൽ മുഴങ്ങാതെ മഹാനവർ വേറിട്ട് നിൽക്കുന്നു ചെറുപ്പക്കാരൻ അവന്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ചോദിക്കുന്നു ആ പാട്ട് നിങ്ങളൊന്ന് പാടു ഞാനൊന്ന് കേൾക്കട്ടെ ഏതാണ് നിങ്ങൾ പാട്ട് അവൻ വിചാരിച്ചത് വേറൊരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് മഹാനവറുകൾ സൂറത്തുത്തക്ക് വീറ് പാരായണം ചെയ്തു തുടങ്ങിയപ്പോ മദ്യത്തിൻ്റെ എല്ലാവിധ ലഹരിയും തീർന്നുപോയി ഉണർവിലേക്ക് എത്തിയ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇത് ആ ഗാന ആ ഗന്ധർവനായ ചെറുപ്പക്കാരൻ പാടിയ പാട്ടല്ലേ എന്റെ അടിമപ്പെണ്ണ് പെണ്ണ് പാടിയത് അതിനേക്കാളും നല്ല ഉല്ലാസമുണ്ടല്ലോ കേൾക്കാൻ നല്ല ആനന്ദമുണ്ടല്ലോ ഒന്നുകൂടി നിങ്ങൾ ഓദിത്തരൂ അബു ഹാഷി മുറിയൂറത്ത് ഒന്നുകൂടി ഓദിക്കൊടുത്തു സൂര്യകോളം ചുരുട്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് മുഴുവനും ഇരുട്ടറയായി മാറും നക്ഷത്രങ്ങൾ പ്രകാശം കത്തി തീർന്ന ശേഷം തായോട്ട് ആപതിച്ചു കഴിഞ്ഞാൽ വൈതൽ ജിബാലു സുഗിറത്ത് പർവ്വതങ്ങളെ മുഴുവനും അതിൻ്റെ ആണിക്കല്ലിൽ നിന്ന് പറിച്ചെടുത്തതിനെ നടത്തപ്പെട്ടാൽ മുഴുവൻ പർവ്വതങ്ങളും കൂട്ടിയിടിക്കപ്പെട്ടാൽ വൈതൽ ബിഹാറു സുജിറത്ത് സമുദ്രങ്ങൾ മുഴുവനും കത്തിക്കപ്പെടുന്ന രംഗം വന്നാൽ വൈതല് പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ നോക്കാൻ ആളില്ലാത്ത സന്ദർഭം വന്നാൽ ജീവികൾ മുഴുവനും നാടുകളിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ വനാന്തരങ്ങളിലെ ജീവികൾ കാടൻ പ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ചേക്കേറി പാർത്താൽ അത്തരത്തിൽ വലിയ പ്രതിഭാസം ലോകത്ത് നടന്നാൽ പിന്നടുത്ത് വരാനിരിക്കുന്നത് ഇസ്രാഫിഅലിമിന്റെ ഊത്താണ് അതിന്റെ തൊട്ടുമുമ്പുള്ള ചിത്രമാണ് രണ്ടാം അത് ആ കയ്യിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ മദ്യക്കുപ്പികളും കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ അടിമ പെണ്ണിനെ അവൻ മോചിപ്പിച്ചു ഇന്ന് മുതൽ നീ സ്വതന്ത്രയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി അബുഹാഷിമു സൂഫിതങ്ങളെ പിറകിൽ കൂടി അത് ഖുർആനിന്റെ വലിയ ഒരു കഴിവാണ് ശക്തിയാണ് ആ ഒന്നും നശിച്ചിട്ടില്ല പോയിട്ടില്ല ചോർന്നിട്ടില്ല അശേഷം കുറഞ്ഞിട്ടില്ല നമ്മളിൽ ആസ്യമാക്കണമെന്ന് മാത്രം നമ്മൾ കൂടെ കൂടി കൊടുക്കണം എന്നാ നാവുകൊണ്ട് അനാവശ്യം പറയുന്നത് കുറഞ്ഞു പോകും കൽവിൽ ചിന്ത നല്ല ചിന്തകൾ വരും കണ്ണിലൂടെ മുന്നിലേക്കുള്ളിലേക്ക് വരുന്ന പ്രകാശം അത് കാരണം ഈ ഒന്നുകൂടി കൂടുതലാകും അതുകൊണ്ടാണ് ഹൈദുള്ള പെണ്ണുങ്ങളോട് നിഫാസുള്ള പെണ്ണുങ്ങളോടൊക്കെ ഇമാം നാബിർ അലി അള്ളാഹനു പറഞ്ഞത് അവർ ഖുർആാനോട് ബന്ധം വിടാൻ പാടില്ല ഞങ്ങളാലോചിച്ച് നോക്കി നാൽപ്പത് ദിവസം നാൽപ്പത് വരെ കാത്തു കഴിയുന്ന പെണ്ണ് ഖുർആാനിനോട് ഒരു ബന്ധമില്ല നൈബി ഇമാം അല്ലി അള്ളാഹുനു ബന്ധം വേണം ഓതാൻ പറ്റുമോ ഓതാൻ പറ്റൂല തൊടാൻ പറ്റുമോ തൊടാൻ പറ്റൂല നോക്കാൻ പറ്റൂലേ പറ്റൂല്ലേ നോക്കണം ഇമാം നായർ അലി അള്ളാഹ്നൂരെ നോക്കണം സാധാരണ പതിവായിട്ട് എത്ര മിനിറ്റാ നോക്കാറുള്ളത് അരമണിക്കൂറാണ് അരമണിക്കൂർ നോക്കണം അരമണിക്കൂർ നോക്കാൻ അപ്പത്തെ കാലത്ത് ഒരു പ്രയാസം മൂന്നര മണിക്കൂർ നോക്കല്ലേ അരമണിക്കൂർ ഖുർആാൻ നോക്കിടെ അരമണിക്കൂർ ഖുർആാനിലേക്ക് നോക്കുമ്പോ കിട്ടുന്ന ഒരു ഈമാനിക പ്രകാശം അത് അളക്കാൻ നമുക്ക് കഴിയില്ല അതിന്റെ സൗന്ദര്യം എത്രയെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ട് സ്വഹാബിമാരുടെ സ്വഭാവം എന്താണെന്നറിയോയു ുർആാനിൽ നോക്കാത്ത മുസാഫിൽ നോക്കാത്തൊരു ദിവസം കഴിഞ്ഞു കിടക്കുന്നത് അവർക്ക് വെറുപ്പാണ് നീ ഖുർആനിൽ നോക്കാത്ത ദിവസമാണോ ഇന്നലെ എന്നാ സ്വഹാബത്തിന്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് വെറുപ്പുള്ള ദിവസം അതാകണം പത്രമില്ലാത്ത ദിവസം നമുക്കൊരു മടുപ്പല്ലേ എന്നും അത് വായിക്കുന്നത് കൊണ്ടാണ് ആ മടുപ്പ് എന്നും പത്രം നോക്കുന്ന ഒന്ന് പത്രല്ലേ അപ്പൊ പത്രം ഇറക്കുന്ന ആൾക്കാരെ പറയും ഇവർക്ക് എന്തെങ്കിലും ഒരു കാറ്റ് തട്ടിയാ അവർ പത്രം ലീവാക്കി എന്തെങ്കിലും ഓലും ഓർക്കും വേണ്ട ലീവ് സ്വഹാബത്ത് ഖുർആാനിന്റെ കോപ്പികൾ സുലഭമല്ലാത്ത കാലത്ത് ഇമാം നബിർ അലി അള്ളാഹു പറയാണ് അന്ന് എല്ലിലും തോലിലും മരത്തിലും മേടി വെച്ച ഖുർആൻ എടുത്ത് നോക്കി ഓതുന്ന കാലം ഇത്രയൊന്നും കോപ്പികൾ നമ്മളെ വീട്ടിലൊക്കെ ഒരാൾക്കന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഓരോ ഉമ്രക്ക് പോയിവരും ദസം കണക്കിന് കൊണ്ടുവരല്ലേ മുമ്പൊക്കെ പള്ളിയിൽ ഇത്രത്തോളം ഖുർആൻ ഉണ്ടായിരുന്നു ഇന്ന് പള്ളിയിൽ വന്നിരിക്കുന്ന ആൾക്കാരെക്കാട്ടിൽ ഏറെ ഖുർആൻ പള്ളികളിലുണ്ട് സൊഫിലിങ്ങനെ ഇരുപതാൾ വെച്ചിരുന്നാൽ ഇരുപത്തഞ്ച് സൊഫുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് രണ്ടെണ്ണം വെച്ച് ഓതാണ്ടാകൂ അത് സ്റ്റോക്ക് ഉള്ളത് വേറെ ഉള്ളില് പുറത്തുള്ളതാ പറഞ്ഞേ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഖുർആാനിലേക്ക് നോക്കാത്ത ഒരു ദിവസം അവർക്ക് വെറുപ്പാണ് ഖുർആൻ ഒരു ദിവസം കഴിഞ്ഞെടുക്കാൻ നമ്മളെ ജീവിതത്തിലും ഖുർആാനുമായി നമ്മൾ അങ്ങനെ ബന്ധമുണ്ടാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരു ദിവസം പോലും ഖുർആാനിലേക്ക് നോക്കാതെ വിട്ടുപോകരുത് ഓദാൻ കഴിവില്ലെങ്കിലും കുറച്ചു ഒന്ന് നോക്കുക ഓതാൻ പറ്റൂലെങ്കിലും ഉമ്മമാരെ ഖുർആാനിലേക്ക് നോക്കി നിൽക്കണം നമ്മുടെ നാട്ടിൽ പൊതുവേ സഹോദരിമാർക്ക് ഇവിടുത്തെ ഹാലിൻകറിയില്ല പൊതുവേ ഉള്ള സ്വഭാവം എന്താ ഒരു ആറ് ദിവസം മാസത്തിൽ അഞ്ച് ദിവസം നല്ല സന്തോഷമാണ് അന്നൊരു ഏഴ് മണിക്ക് എട്ട് മണിക്കൊക്കെ എണീറ്റാൽ മതി വലിയ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ നിസ്കരിക്കണ്ട ഖുർആൻ ഓതണ്ട ഒന്നും വേണ്ട എന്നാൽ അവർ ഖുർആാനിലേക്ക് നോക്കണം കുട്ടികൾ തുറന്നു വെച്ച ഖുർആാൻ വെല്ലുമ്മമാരെ തുറന്നു വെച്ച ഖുർആാൻ സഹോദരന്മാർ തുറന്നു വെച്ച് അതിലേക്ക് നോക്കണം നോക്കിയിട്ട് നേവി മാർ അള്ളാഹു നോക്കുമ്പോ നാവിലൂടെ അങ്ങനെ വായിക്കാൻ തോന്നും വായിക്കരുത് കൽബിലൂടെ നടത്തിക്കോട്ടെ ഖുർആനിന്റെ നമ്മുടെ നന്നാകണം കൽബ് നന്നാകാനുള്ള വലിയ മരുന്ന് ഖുർആനല്ലേ ഖുർആനിൽ നമ്മള് രോഗത്തിനുള്ള ശമനം ഇറക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ രോഗം ചികിത്സിച്ചു മാറ്റേണ്ടത് കൽബിന്റെ രോഗമാണ് മുസ്ലിങ്ങളെ നല്ലത് ചിന്തിക്കുന്ന കൽബ് വരണമെങ്കിൽ നല്ലതിലേക്ക് വാസനയുള്ള കൽബ് വരണമെങ്കിൽ ഖുർആൻ നമ്മൾ ലാസിമാക്കണം അത് മുറുകെ പിടിക്കണം ആ കുർആാനിന്റെ പാരായണം എന്നും നടത്തണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഖുർആൻ ഓതി തീർത്ത് നിങ്ങൾ നോക്ക് എത്ര ഖത്തുമാണ് ഒരുപാട് ഖത്തം ഓതി തീർത്തു ഒരുപാട് ഖത്തും മൊത്തം കൂട്ടി നോക്കുമ്പോൾ ഇരുപതിനായിരത്തോളം വരുന്ന ഖുർആൻ ഖത്തുമാണ് ഷാഫി മാഹമ്മദി അള്ളാഹുവിൻ്റെ ചുരുങ്ങിയ ജീവിതകാലം നമ്മളത്ര ആയിരത്തോളം ഒരു നൂറെങ്കിലും എത്തിയാൽ വലിയ ഭാഗ്യവാന്മാരാണ് മൊത്തം ജീവിതം കൂട്ടുമ്പോൾ ഒരു നൂറെങ്കിലും എത്തിയാൽ നല്ല തന്നെ ചെറിയൊരു ശതമാനമേ ആയിട്ടുള്ളൂ ഒരു ദിവസം തന്നെ ഒരു ഖത്തുമോദാണെങ്കിൽ ഏഴാമത്തെ വയസ്സ് മുതൽ അങ്ങ് കൂട്ടി നോക്കൂ അൻപത്തിനാല് വയസ്സ് വരെ ഒരു ഏഴ് കുറച്ചാൽ മതി നാൽപ്പത്തേഴ് കൊല്ലം മൊത്തം കൂട്ടി നോക്കിയാൽ ഒരു വർഷത്തെ ഖുർഹാനിൻ്റെ ഖത്തം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഖത്തുമാണ് റമലാൽ രണ്ടെണ്ണം കൂട്ടണം അതാണ് അവർക്കുള്ള സ്വീകാര്യത നേരത്തെ സ്വാഗത വാസനത്തിൽ ഹദ്ദാദിനെ പറ്റി പറഞ്ഞില്ല ഹദ് റജിള്ളാഹുവിൻ്റെ ഹദ് പരക്കാനുള്ള കാരണം മഹാനവറുകളുടെ ശിഷ്യന്മാരെ രേഖപ്പെടുത്തി ഹദ്ദാദ് റാത്തീബ് രചിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഹദ്ദർ അലി അള്ളാഹുന് എൺപതിലധികം കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും കിതാബുകൾ കാണാതെ പഠിച്ച് ദർശന നടത്തിയ മഹാനാണ് ആ ഹദ്ദാദ് അലി അള്ളാഹുനൊരു പതിവുണ്ട് എല്ലാ ദിവസവും നുഹുർ സംസ്കാരത്തിന്റെ ശേഷം ആയിരം തഹ്ലീൽ ചൊല്ലും അപ്പൊ അവരുടെ അമലിന്റെ ആ ഒരു സൗന്ദര്യം അള്ളാഹുദിന്റെ ഒരു അടയാളം ബാക്കി വെച്ചതാണ് ഷാഫി മാമർ അലി അള്ളാഹു ഖുർആാന് ഹത്തുമുതീർക്കുകയാണ് അപ്പൊ ചിലര് ചിന്തിക്കും ഉസ്താദെ ഈ ഉസ്താദ്മാരെ പോലെ ഒരു മദ്രസിലെ ഒരു രണ്ടു മണിക്കൂർ ജോലി കഴിഞ്ഞ് പിന്നെ ഷാഫി ഒരു പണി ഉണ്ടാവില്ലല്ലോ അല്ലല്ല ഷാഫി മുഹമ്മദ് അലി അള്ളാഹ്നു വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ ഓരോ ദിവസവും പന്ത്രണ്ട് സബക്ക് ദർസ് നടത്തും ഉച്ച വരെ ഉച്ച ദർസ് കഴിഞ്ഞാൽ പിന്നെ അസർ വരെ കൃഷിയിടത്തിലേക്ക് പോകും അസർ കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിലേക്ക് പോയി സാധനങ്ങളൊക്കെ വാടിച്ച് വീട്ടിൽ വന്ന് വീണ്ടും പള്ളിയിലേക്ക് തന്നെ പോകും മകരീബിന്റെ ശേഷം ഇഷാവിന്റെ ശേഷമൊക്കെ ശിഷ്യന്മാർ കിതാബിൽ സംശയം ചോദിക്കാനും അതീ ചോദിക്കാനൊക്കെ വരികയാണ് ഉള്ള സമയം മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് സമയത്തിൽ അവർക്കൊരു പറക്കത്തിണ്ട് എന്നുള്ളൊരു തർക്കല്ല ഒരു പ്രക്രിയ ഷാഫി മാഹമ്മി അള്ളാഹുന്റെ പോലത്തെ മഹാന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് സമയം വിശാലമാക്കി കൊടുക്കുക ചുരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഖുർആാനുകൾ ധാരാളം ഖത്തുമു തീർത്തത് കൊണ്ട് കിട്ടിയ വലിയ ഭാഗ്യം അവസാനം ഖുർആാനു ഷരീഫ് കേട്ട് സന്തോഷത്തോടെ വിട പറഞ്ഞു പോയി നേരത്ത് ശിഷ്യന്മാരിൽ പെട്ട ഒരാള് ഷാഫി അത് കേട്ടിട്ടാണ് വിടവാങ്ങി പോകുന്നത് ശിഷ്യന്മാരിൽ പെട്ട ഒരാള് സൂറത്തിയാ സീനോദി നമ്മളൊക്കെ മസല പഠിച്ചിട്ടുണ്ട് മരണം ഹാജരായവരുടെ അടുക്കൽ യാസി ഓതണം സൂറത്ത് ഓതണം പക്ഷേ എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടും ഷാഫി മാഹമുറിയാഹുനിന്റെ ഏറ്റവും വലിയ ബന്ധം ഖുർആനോടല്ലേ ആ ബന്ധം തന്നെയാണ് അവസാനവും ഉണ്ടായത് മറ്റൊരു ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം ഷാഫി മാഹമ്മതങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു ബദിങ്ങളെ പറ്റി സൂറത്തു ആലു ഇമ്രാനിൽ പറയുന്ന ആയത്തുകൾ ഓതു ഞാൻ അതൊന്ന് കേൾക്കട്ടെ ആ ബദിരീങ്ങളിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ ഓദിക്കേട്ട് നല്ല ആത്മവീര്യത്തോടെ സന്തോഷത്തോടെയാണ് ഷാഫി മാതങ്ങൾ വിടവാങ്ങുന്നത് അതൊരു ചെറിയ സന്തോഷമല്ല ഖുർആാനിനോടുള്ള വലിയ ബന്ധം കാരണം ഇത്തരത്തിൽ ഒരു സന്തോഷം ലഭിച്ചെങ്കിൽ ഹയാത്ത് കാലത്ത് ഒരു ദിവസവും ഖുർആൻ ഖുർആആൻ ഓതാത്തതുണ്ടാകരുത് നിസ്കാരം തീരെ കതാക്കുന്ന ഏർപ്പാടുണ്ടാകരുത് നിസ്കാരം അതാക്കുന്നത് ശീലമാക്കുകയും കഴിവിൻ്റെ പരമാവധി നിസ്കാരത്തിൽ താല്പര്യമുള്ളവരാകുകയും ചെയ്യണം വും കുർആാനോത്തും നിലനിർത്തിയാൽ തന്നെ മുസ്ലിമിന് വന്നുകൊണ്ടിരിക്കുന്ന ചീത്ത പേരുകൾ മുഴുവനും കെട്ടടങ്ങി പോകും ദുഷ്പ്രവണതകളുണ്ടോ അത് നിൽക്കാനുള്ള ഒരു മാർഗം അല്ലേ തൻ അനിൽ മുങ്കർ അനാചാരങ്ങളുണ്ട് അനാവശ്യ പ്രവർത്തനങ്ങളുണ്ട് അത് നിന്നുപോകാൻ മാറിപ്പോകാൻകാരം പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ചിട്ടകളൊത്ത നിസ്കാരമാകണമെന്നു മാത്രം നബി നബിസല്ലാഹു അലഹി വസല്ലോട് സ്വഹാപത്ത് പരാതി പറഞ്ഞ ആളുകളുടെ പരാതി തീർക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചത് നിസ്കാരമാ അതുകൊണ്ട് നിസ്കാരം ശീലമാക്കണം നമ്മുടെ ജീവിതത്തിലെ വലിയ സമർപ്പണമാകണം നിസ്കാരത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല വറക്കത്തിനൊരു സംഭവം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹോദരന്മാരെ നിസ്കാരവും ഖുർആാനോത്തും രണ്ടും കുട്ടികൾക്ക് ശീലമാക്കണം സഹോദരിമാർക്ക് ശീലമാക്കണം ഭാര്യമാർക്ക് ശീലമാക്കണം ഉപ്പമാരായ നമ്മൾ ചെറുപ്പക്കാരായ നമ്മൾ ആ ശീലം കൈവിടാതെ കൊണ്ട് നടക്കണം എത്ര സാഹസമുള്ള രംഗത്താണെങ്കിലും നിസ്കാരവും ഖുർആാനോത്വം നിർവഹിക്കണം അതിനൊരു മടിയും കൂടാതെ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഏറ്റവും കൂടുതൽ ആ രണ്ട് ബന്ധങ്ങളും കൂടുതലാക്കി കഴിവിൻ്റെ പരമാവധി ഖുർആആനോത്തും അധികരിപ്പിച്ച് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ചേർത്തി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനിറി നിങ്ങൾ കേട്ടിട്ടില്ലേ അനസർ അള്ളാഹുന്റെ ശിഷ്യനാണ് മഹാൻ ബുനാനി വലിയ പണ്ഡിതനാണ് മഹാനവർ അള്ളാഹുവിനോട് നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും വെച്ച് നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കത് തരണം ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അൻപത് കൊല്ലം നിസ്കരിച്ച് മഹാനവറുകൾ ഖബറിൽ ആർക്കെങ്കിലും നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരണം താബിത്തുൽ ബുനാനിറിയു വഫാത്തായപ്പോ മഹാനവറുകളെ കബറുകുഴിച്ച് ഖബറിലേക്ക് ജനാസ വെച്ചു മഹാനവറുകളുടെ മേൽമൂടുകൽ വെച്ച് തൊഴിലാളി കബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഒരു ചെറിയ ഇഷ്ടിക തായോട്ട് വീഴുന്ന രംഗം കണ്ടു ആ ഇഷ്ടിക എടുക്കാൻ വേണ്ടിയിട്ട് തായോട്ട് നോക്കുമ്പോ മഹാനവൾ നിന്ന് നിസ്കരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചോദ്യങ്ങളൊന്നും തുടങ്ങാൻ നേരമായിട്ടില്ല മഹാനവർഗൾക്ക് അള്ളാഹു ചോദിച്ച അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം ഉടനെ തന്നെ അതിന് അല്ലാഹു അവസരം കൊടുക്കുകയാണ് നിസ്കാരത്തിലുള്ള താല്പര്യം മാറിയിട്ടില്ല ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കേണ്ട ലോകമല്ല അതൊരു തെക്കിലീഫിൻ്റെ ലോകമല്ല അത് ദുനിയാവാണ് അവിടെ എത്തിയാൽ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന കൽപ്പനയില്ല പക്ഷേ ഇവിടെ സന്തോഷത്തോട് കൊണ്ട് നടന്ന ഹോബി അവിടെയും കിട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് ഖബർ പതുക്കെ അങ്ങോട്ട് മുടി മണ്ണിട്ട ശേഷം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉള്ളിൽ നിന്ന് കുർആനോത്ത് കേൾക്കുന്നു നിസ്കരിക്കുന്നു കുർആാനോത്ത് കേൾക്കുന്നു എന്തൊരു സന്തോഷമാണ് അതുപോലെയുള്ള സന്തോഷങ്ങൾ വാരിക്കൂട്ടണം വെറും പറച്ചിലും കാര്യങ്ങളും മാത്രമായാൽ പോരാ അള്ളാഹു ആവിധ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റു തെരുമാറാകട്ടെ യഥാർത്ഥ മുസ്ലിമിനുള്ള സൗന്ദര്യം ഈ യുഗത്തിലല്ല ഏത് യുഗത്തിലും ഒരു മുസ്ലിം മുസ്ലിമിന്റെ ചൈതന്യം കാണിക്കേണ്ടത് ഇത്തരം ആരാധനകളിലൂടെയാണ് ഏത് ഘട്ടത്തിലും സംസ്കാരവും കുർആാനോത്തും ശീലമാക്കി നല്ലതുമായി ബന്ധപ്പെട്ട് കഴിയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ നമ്മുടെ ഈ സദസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്താ പണിയുള്ളത്